بهمان من المؤمنين الله سبحانه وتعالى പരിശുദ്ധ ഖുർആനിലൂടെ റമദാനിനെ കുറിച്ച് നമ്മളെ അറിയിച്ച ഒരു ആയത്താണ് ഞാൻ ഇവിടെ ഓതിയത് സൂറത്തുൽ ബഖറയിലെ സത്യവിശ്വാസികളെ കുതിബ അലൈക്കുമുസ്സിയാം നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു സത്യവിശ്വാസികളെ ലഅല്ലകും തത്തഖൂൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നതിന് വേണ്ടി മതഭക്തരാകുന്നതിന് വേണ്ടി തികഞ്ഞ മതബോധമുള്ളവരാകുന്നതിന് വേണ്ടി അതിനാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു വ്യക്തമാക്കുന്നു പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ റമദാനിന്റെ മാസം ഖുർആൻ ആൾക്ക് വഴികാട്ടിയാണ് അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين ഒരു സംശയവുമില്ല നിസ്സംശയം പരിശുദ്ധ ഖുർആൻ ആ ഖുർആനിൽ ഒരു സംശയവും വേണ്ട അത് മുത്തഖീങ്ങൾക്ക് മതഭക്തർക്ക് മതബോധമുള്ളവർക്ക് മാർഗദർശനം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് അവരതിനെ സ്വീകരിക്കും ഖുർആനെ സ്വീകരിച്ചവർ മതഭക്തന്മാര് തന്നെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ അറിയിച്ച സത്യമായ സന്നഗ്നമായ സത്യമാണിത് മുത്തഖീങ്ങളുടെ വഴികാട്ടിയായ ഖുർആൻ ഈ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ അറിയിക്കുന്ന സത്യം നിങ്ങൾ മുത്തഖീങ്ങളായാൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ് വെറുതെ ഒരാളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കലല്ല അള്ളാഹുവിന്റെ ലക്ഷ്യം അവൻ തഖ്വയുള്ളവനായി മാറിയാൽ അള്ളാഹു തആല അവന് നൽകുന്ന ഗുണങ്ങളും വിശേഷണങ്ങളുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിലെ ഒരുപാട് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം രോഗങ്ങൾ മാറണം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം സഹായങ്ങൾ കിട്ടണം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ദുനിയാവിൽ വെച്ച് സാധിക്കാനുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദുനിയാവിൽ ജീവിതം നയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഈ നശ്വരമായ ക്ഷണികമായ നൈമിഷികമായ ഈ ദുനിയാവിൽ നിങ്ങൾ ജീവിതം നയിക്കുമ്പോൾ എന്നെ ഭയപ്പെട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഗുണങ്ങൾ നൽകി നിങ്ങളെ ഞാൻ ശ്രേഷ്ഠനാക്കാം ശ്രേഷ്ഠനാക്കാം അതിന് അല്ലാഹു തആല വെച്ച ഒരേ ഒരു ഉപാധി എന്താണ് ഭയഭക്തിയുള്ളവരായി മാറുക തഖ്വ ഉള്ളവരായി മാറുക ആ ഒരൊറ്റ ഉപാധി മാത്രമേ അല്ലാഹു നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളൂ അതാണ് ലഅല്ലകും തത്തഖൂന എന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണം അപ്പോൾ നിങ്ങൾ നോമ്പുകാരനായി മാറി തഖ്വ ഉള്ളവരായി മാറിയാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഓഫറുകൾ ഒന്ന് അൽഹിഫാലതു മിനൽ ഏത് വലിയ വന്ധവൈരികളും ശത്രുപാളയത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും സംരക്ഷിക്കാമെന്ന് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മളെ ഏത് വൈരികൾ ഏത് ബദ്ധവൈരികൾ ഏത് ശത്രുക്കൾ നമ്മളെ കടന്നാക്രമണം നടത്താൻ ഒളിഞ്ഞുകൊണ്ട് അവൻ കുതന്ത്രങ്ങൾ മെനയുന്നുണ്ടോ അവന്റെ കുതന്ത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല ഒടിച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ അത് അല്ലാഹു തആല നൽകുന്നത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഈ പറയുന്ന ഓഫറുകളെല്ലാം മുത്തഖീങ്ങൾക്ക് മാത്രമാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം ഏത് മുത്തഖീങ്ങൾ റമദാനിൽ നോമ്പ് പിടിച്ചാൽ നിങ്ങൾ മുത്തഖീങ്ങളാകും എന്ന് അല്ലാഹു തആല പറഞ്ഞ മുത്തഖീങ്ങൾക്ക് മാത്രമുള്ള ഓഫറായത് അതുകൊണ്ട് സാധാരണക്കാരനക്ക് ഇത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് തഖ്വയുള്ളവരായി അല്ലാഹ് എന്നെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്നോട് നിങ്ങളോട് തഖ്വയുള്ളവരായി മാറാൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما
വെള്ളിയാഴ്ച ദിവസങ്ങളിലും മിമ്പറിൽ നിന്നുകൊണ്ട് ഇമാമ തങ്ങും നമ്മളോട് അഭ്യർത്ഥിക്കുന്ന ഒരു അഭ്യർത്ഥനയാണ്, ഒരു ഉപദേശമാണ്. സത്യ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. നിങ്ങളുടെ സംസാരം നന്നാക്കണമേ. മയമായ നിലയിൽ, മാന്യമായ നിലയിൽ, അശ്ലീലങ്ങളൊന്നുമില്ലാത്ത സംസാരം മാത്രമേ നിങ്ങൾ സംസാരിക്കാവേ എന്ന് പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളോട് ഉത്ബോധനം നടത്തുകയാ. അങ്ങനെ നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറിയാൽ, മാന്യമായ നിലയിൽ സംസാരിക്കുന്നവരായി മാറിയാൽ, യുസ്ലിഹ് ലക്കും അഅ്മാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, മാത്രമല്ല നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി തരികയും ചെയ്യും. അങ്ങനെ നാക്കുകളെ നന്നാക്കി, നാവുകളെ നന്നാക്കി, ഹറാമുകൾ ഒഴിവാക്കി, തഖ്വ ഉള്ള യഥാർത്ഥ വിശ്വാസിയായി മാറിയാൽ അവർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവരായി. അവർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അവർക്കുള്ള ഗുണമെന്താ? അവർ ഉന്നതമായ വിജയത്തിൽ എത്തിപ്പെട്ടു. പറയപ്പെട്ട വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട്, ഈ പറയപ്പെട്ട ഉത്ബോധനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ആരൊരാൾ അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുന്നുവോ, ഫഖദ് ഫാസ ഫൗസൻ അലീമാ, അവർ ഉന്നതമായ വിജയത്തിലേക്ക് എത്തിപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ, അവർ വിജയിച്ചു എന്നർത്ഥം. അവർ വിജയം കൈവരിച്ചു. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഈ ജീവിക്കുന്ന എന്തിനാണ്? ആഖിറത്തിൽ വിജയിക്കാൻ, ദുനിയാവിൽ ജീവിക്കാൻ, വിജയിക്കാനല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ആഖിറത്തിൽ വിജയിക്കാനാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത്. നമ്മൾ ഈ ചെറിയ സദസ്സിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയത് ദുനിയാവിലെ രക്ഷയ്ക്കല്ല, ആഖിറത്തിൽ വിജയത്തിനാണ്. ഈ വാള് പറയാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതും ഈ പ്രസംഗിക്കുന്നതും ആഖിറത്തിലെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ദുനിയാവിലെ ലക്ഷ്യം നമുക്കില്ല. ഇവിടെ ദുനിയാവിനെ കുറിച്ച് നമുക്കിവിടെ ചർച്ചയില്ല. നമ്മുടെ ആഖിറമാണ് നമുക്ക് വലുത്. കാരണം നമ്മൾ ജീവിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്, പരലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവിടെ അനശ്വരമായ ഭവനത്തിൽ ഒരു താമസം കിട്ടാനാണ് നമ്മൾ ഈ കിടന്ന ഈ ദുനിയാവിൽ ഈ നൈമിഷികമായ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നത്. അതല്ലാതെ ആഖിറത്തെ പേടിയില്ലാത്തവർക്ക് പള്ളിയും വേണ്ട, നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, സക്കാത്തും വേണ്ട, ഹജ്ജും വേണ്ട, ഇബാദത്തും വേണ്ട, ഒന്നും വേണ്ട. ആഖിറത്തിലെ അനശ്വരമായ, അനന്തമായ ആ ഒരു ജീവിത ശൈലി അല്ലാഹു നമുക്ക് തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഓഫർ വാങ്ങാനാണ് ഈ വാള് നസീഹത്തുകൾ കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നത്. അതെങ്ങനെ കിട്ടും ആ ഓഫർ? അതാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിക്കുക. അല്ലാഹയെ സൂക്ഷിച്ച് നാവുകൾ സൂക്ഷിക്കുക, നാക്ക് ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങളുടെ അമല അല്ലാഹ് നന്നാക്കി തരും, നിങ്ങളുടെ നിസ്കാര വിഭാഗത്തെ അല്ലാഹ് നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹ് പുറത്തു തരും. ആരൊരാൾ അങ്ങനെ നന്നായാൽ അവൻ വിജയിച്ചു, ഉന്നതമായ വിജയം കരസ്ഥമാക്കിയവനായി. അള്ളാഹുക്കൂട്ടൻ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മറ്റൊരായത്തിൽ പറയുന്നു, തഖ്വ ഉള്ളവർക്ക് നാവ് നന്നാക്കാൻ പറ്റുള്ളൂ, സത്യസന്ധനായി ജീവിക്കാൻ കഴിയുള്ളൂ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നതിനോടൊപ്പം നിങ്ങൾ സത്യസന്ധന്മാരായി മാറുകയും ചെയ്യണം. കള്ളം പറയാൻ പാടില്ല, കാപട്യത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ല, ഫനായും ഫിത്നായും പറയാൻ പാടില്ല, ഇതിനൊന്നും നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അല്ലാഹു പറയുകയാണ്, സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ. ആ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ആരെ കൊണ്ട് കഴിയും? മുത്തഖീങ്ങളെ കൊണ്ട് കഴിയുള്ളൂ. സത്യസന്ധന്മാരും മുത്തഖീങ്ങളും കള്ളം പറയൂല, കള്ളം പറയൂല, തമാശയ്ക്ക് പോലും കള്ളം പറയൂല. കള്ളം പറയുന്നവർക്ക്, കള്ളം പറയുന്നവർ അല്ലാഹ് ഇഷ്ടപ്പെടുകയുമില്ല. അതുകൊണ്ട് അല്ലാഹ് പ്രത്യേകമായിട്ട് പറയുന്നത്, നിങ്ങൾ തഖ്വ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സത്യസന്ധന്മാരായി മാറുക. എന്നിട്ട് അള്ളാഹു അവരോട് പറയുന്നു, നാളത്തെ ഒരു ജീവിതത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഏ തഖ്വ ഉള്ളവരെ, നിങ്ങൾ അള്ളാഹെ പേടിച്ചിട്ട് നാളത്തെ ഒരു ജീവിതത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? യാ
قدمت لغد واتقوا الله إن الله خبير ദിവസത്തെ ഓരോ ആത്മാവും പ്രതീക്ഷിച്ച് വേണം ജീവിക്കാൻ. അല്ലാഹു ഓർത്തോ പേടിച്ചോ. ഓരോ ആത്മാവും ചെയ്തത് എന്താണ് എന്ന് വെളിവാക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാകും. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യത്തിലും പരസ്യത്തിലും മറിഞ്ഞിരുന്നും ഒളിച്ചിരുന്നും ഒക്കെ ചെയ്യുന്നതിനെ വ്യക്തമാക്കുന്ന ഒരു ദിവസമുണ്ടാകും. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. അതുകൊണ്ട് വിശ്വാസികളെ, എല്ലാ രഹസ്യങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാന് ഭയന്ന് ജീവിക്കണേ. ഖുർആനിന്റെ പല ഭാഗങ്ങൾ പരിശോധിച്ചാലും അല്ലാഹു പറയുന്നത് ഇങ്ങനെ ഭയപ്പെട്ട് ജീവിച്ച മുത്തഖികൾക്ക്, ഇങ്ങനെ ഭയപ്പെട്ട് ജീവിച്ച സ്വാലിഹികൾക്ക്, മതഭക്തന്മാർക്ക് അല്ലാഹു തആല നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ശത്രുക്കളിൽ നിന്ന് അല്ലാഹു അവനെ സഹായിക്കും. ഒരു ഗൺമാനും വേണ്ട, ഒരു പട്ടാളവും വേണ്ട, ഒരു പോലീസും വേണ്ട, ഒരു കൂട്ടുകാരനും വേണ്ട, അല്ലാഹു അവനെ സഹായിക്കും. എപ്പോൾ? ഇവൻ അല്ലാഹയെ ഭയപ്പെടുന്നവനായി മാറിയാൽ. إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا പറയുകയാണ്. മുസ്ലിം ഉമ്മത്തിനെ അപേക്ഷിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് വല്ല ഗുണമുണ്ടായാൽ അത് അമുസ്ലിമീങ്ങൾക്ക് അത് കാണുമ്പോ ഒരു വല്ലാത്ത വിരോധമാണ്. ഒരാൾക്കൊരു ഖൈർ ഉണ്ടാവുമ്പോ മറ്റുള്ളവർക്ക് അസൂയ എന്ന് പറയുമല്ലോ നമ്മള്. നബിക്കും സഹാബത്തിനും വല്ല ഗുണമുണ്ടാകുമ്പോൾ പ്രവാചകന്റെയും സഹാബത്തിന്റെയും ഇസ്ലാമിന്റെ ബദ്ധവൈരികൾക്ക് അത് അംഗീകരിക്കാൻ അങ്ങോട്ട് കഴിയില്ല. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു വല്ലാത്ത കുശുംബാണ് കുശുംബ്. എന്നാ അവർക്ക് വല്ല ദോഷബാധയേറ്റാലോ ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കരമായ സന്തോഷമായിരിക്കും. പക്ഷെ ഈ ജോലി, ഈ ഒരു രോഗം ഇത് മുസ്ലിങ്ങളിൽ പടർന്നിരിക്കുകയാണ്. ഈ ഒരു ജോലി അത് നമ്മൾ പാടില്ല. ഇത് അല്ലാഹു തആല പറഞ്ഞത് ഇസ്ലാമിന്റെ ബദ്ധവൈരികൾക്ക്, ഇസ്ലാമിന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വന്നാൽ അവര് സന്തോഷിക്കും. പക്ഷെ അല്ലാഹു തആല പറയുന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ, ഉണ്ടാകും. നിങ്ങളെ സന്തോഷം, നിങ്ങൾ ആ വിഷയത്തിൽ പേടിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട, പ്രയാസപ്പെടുകയും വേണ്ട. നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. നിങ്ങൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ സ്വീകരിച്ചാൽ മതി. إن تمسسكم حسنة تسؤهم ننجل كربت ننجل كربت مطل ونال إن تمسسكم حسنة ننجل كرمن ونال تسؤهم مد أبرى بيدن بكم أبرى وإن تصبكم سيئة يفرحوا بها നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലോ, ഒരു പ്രയാസം നേരിട്ടാലോ, ആ പ്രയാസത്തിന്റെ പേരിൽ എതിരാളികൾ തുള്ളിച്ചാടുമത്രേ, സന്തോഷിക്കുമത്രേ. അതുകൊണ്ട് മുസ്ലിം സമുദായമേ, വിശ്വാസ സമൂഹമേ, അല്ലാഹു പറയുന്നു, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ നേരിട്ടാൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അല്ലാന്റെ ഭാഗത്ത് നിന്ന് സഹായം വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് രണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നവരായി മാറണമേ. എങ്കിൽ നിങ്ങളുടെ എതിരാളികൾ ഏതെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞു ചെയ്താലും, ഏതെല്ലാം ഒളിത്താവളങ്ങൾ സൃഷ്ടിച്ചാലും, നിങ്ങളെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ അവർ കിടഞ്ഞു പരിശ്രമിച്ചാലും, അവരുടെ ഒരു കുതന്ത്രവും നിങ്ങളുടെ രോമകൂമങ്ങൾക്ക് പോലും ഒരു ന്യൂനത ഉണ്ടാക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അവരുടെ ഒരു കുതന്ത്രവും ഇങ്ങോട്ട് വലിക്കൂല, ഒരു കുതന്ത്രവും വലിക്കൂല. എന്താ ഡിമാൻഡ്? ക്ഷമിക്കണം, തക്വ വേണം. ഇപ്പൊ ദുആ ചെയ്താൽ ഇങ്ങോട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന കാര്യമല്ല.
ഇപ്പൊ ദുആ ചെയ്യാ ഇപ്പൊ തന്നെ കിട്ടണം. അസറിന് ചെയ്താൽ മഗ്രിബിന് കിട്ടണം. നടക്കുന്ന കാര്യമാണ്. അതാണ് നമുക്ക് ശബയില്ലാതെ പോണത്. നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ പടച്ച തമ്പുരാന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്തിട്ട് പൊട്ടിക്കളഞ്ഞ് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്നിട്ട് ക്ഷമ അവലംബിച്ചാൽ അല്ലാഹു നമുക്ക് ഗൈബിയായ നിലയിൽ സഹായം നൽകും. യാതൊരു സംശയമില്ല. നമ്മുടെ വിഷയങ്ങൾ ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കാൻ ഇന്ന് ഈ ഉമ്മത്ത് തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന് സഹായം വൈകുന്നത്. സഹായം വൈകുന്നത്. ഭാര്യ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വായം നോക്കി ഇങ്ങനെ കണ്ണാടി കൂട്ടിട്ട് അവിടെ നിന്നിട്ട് കാര്യമില്ല. തൊട്ടടുത്ത തൈക്കാവിലോ പള്ളിയിലോ പോയിട്ട് രണ്ടരക്കാലത്ത് ഹാജത്ത് നമസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് പൊട്ടിക്കറിഞ്ഞ റബ്ബിനോട് പറയണം, അല്ലാഹുവേ എന്റെ ഭാര്യയുടെ ഉത്തരവാദിത്തം നിന്റെ കൈകളിലാണ്. ഡോക്ടർമാർക്ക് കഴിവില്ല, മരുന്നിനൊന്നും ഒരു കഴിവില്ല. അല്ലാ, നീയാണ് സൃഷ്ടിച്ചത്, നീയാണ് സൃഷ്ടാവ്, നീയാണ് കുട്ടിക്ക് ജന്മം നൽകുന്നത്. ഓരോ പെണ്ണിന്റെ ഉദരത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുമക്കളെ സംരക്ഷിക്കുന്നവർ നീയാണ്. ആ കുഞ്ഞുങ്ങൾക്കൊരു ന്യൂനത പോലും ഇല്ലാതെ ബൃഹത്തായ ലോകത്തെ കൈക്കുന്നത് നീയാണ്. അതുകൊണ്ട് അല്ലാഹുവേ എന്റെ ഭാര്യയുടെ കാര്യം നീ ഏറ്റെടുക്കണമേ എന്ന് ആത്മാർത്ഥമായി രണ്ടര കാത്ത് നമസ്കരിച്ച് പൊട്ടിക്കറിഞ്ഞിട്ട് ക്ഷമ അവലംബിക്കുക. അതിന് തയ്യാറുണ്ടോ? ഇല്ല. കടം കയറി വീട് ആകെ ഇടങ്ങാറായി പോയി. കടം കടം ഭയങ്കരമായ കടത്തിലും പ്രയാസത്തിലും പെട്ടുപോയി. കടം മാറാൻ വേണ്ടി എന്ത് ചെയ്യും? ചെറിയ പലിശക്കാരനെ ആദ്യം സമീപിക്കും. അവന്റെ കടപാട് തീർക്കാൻ വലിയ പലിശക്കാരനെ സമീപിക്കും. അവന്റെ ഇടപാട് തീർക്കാൻ കൊള്ള പലിശക്കാരനെ സമീപിക്കും. അവന്റെ ഇടപാട് തീർക്കാൻ മീറ്റർ വെച്ച് പലിശ കൊടുക്കുന്നവനെ സഹായിക്കും. അവനെ പോയി സഹായം തേടും. അവനോട് അവസാനം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ബ്ലേഡും കൊണ്ടുവന്ന് ഇവന്റെ കഴുത്തിലേക്ക് വെക്കുമ്പോ അവന്റെ വീടും പണയവും കൂടെ, വീടും പ്രമാണവും എല്ലാം കൂടെ കൊണ്ടുപോയി ഒരു ബാങ്കിൽ കൊണ്ട് പണയം വെക്കും. അതും കൂടെ പോകുന്ന ഒരവസ്ഥ വരുമ്പോ ഒരു തുണ്ട് എഴുതി ഉസ്താന് കൊടുത്തു വിടും. കടം കൊണ്ട് വളരെ വിഷമത്തിലും പ്രയാസത്തിലാണ്. ഉസ്താ ഒന്ന് ദുആ അരക്കണമെന്ന് ലാസ്റ്റ് ഘട്ട അത്യാഹിതത്തില് തുടക്കത്തിലെ ഒരു കൊളസ്ട്രോളിന്റെ ഒരു ഗുളി അടിച്ച് അങ്ങ് ശരിയാകുമായിരുന്നു. ഇത് അങ്ങ് അറ്റമെത്തി ലാസ്റ്റ് തീരാറായപ്പോ കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്തേലുമൊക്കെ അസുഖം വരുമ്പോ അതൊന്ന് നോക്കണം. ചിലര് നോക്കൂല, ടെസ്റ്റ് ചെയ്യൂല. എന്നിട്ടല്ല ഞാൻ അള്ളാഹുൽ വരമേൽപ്പിച്ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നടക്കും. അങ്ങനെയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ രോഗത്തിന് നമ്മൾ ചികിത്സിക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പ്രേ ആൻഡ് പ്രയർ, പ്രേ പ്രേ ആൻഡ് വർക്ക്. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. മരുന്ന് ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക. മരുന്ന് ചികിത്സ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക. അല്ല, മരുന്ന് ചികിത്സ ഒന്നും ഇല്ലാതെ പ്രാർത്ഥിക്കൽ പെന്തക്കോസ്തുകാരുടെ സ്വഭാവം. നമുക്ക് ആ സ്വഭാവമില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദുആ ചെയ്ത് അതിനുള്ള മരുന്നുകൾ കഴിക്കുക. മരുന്നിന് കഴിവില്ല, അല്ലാഹുക്ക് കഴിവ്. പടച്ചവന് നീ ഷിഫാ അല്ലാഹുവേ. ബിസ്മി ചൊല്ലി കഴിക്കുക, റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബ് കാര്യങ്ങൾ നേട്ടെടുക്കുക. നമ്മളിത് കാര്യമായിട്ടെടുക്കും. ഇത് നമ്മുടെ മൊത്തം യക്കീൻ, നമ്മുടെ മൊത്തം വിശ്വാസം. ഡോക്ടറിലുമായി പോയി, മരുന്നിലുമായി പോയി, അതാ മാറാത്ത അസുഖം. ഓ, ആ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന്റെ കാറ്റ് പോയേനെ. വിശ്വാസം അങ്ങനെ പോവാണ്. ആ ഡോക്ടറാണ് രക്ഷപ്പെടുത്തിയത്. ഓ, ആ ഡോക്ടർ ഒരു ദൈവം തന്നെയാണ്. ആ ഡോക്ടർ ദൈവം തന്നെയാണ്. വിശ്വാസം പോകുന്ന പോക്ക് കണ്ട അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മുസബ്ബിബുൽ അസ്ബാബാണ്. കാര്യങ്ങൾ അല്ലാഹു കാരണങ്ങളിലൂടെ സബബുകളിലൂടെ മാത്രമേ അല്ലാഹു തആല ചെയ്തുതരുകയുള്ളൂ. നമ്മൾ രോഗം വന്നാൽ ചികിത്സിക്കണം. ചികിത്സിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു ആ ദുആയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് ശിഫാ നൽകും. ആക്സിഡന്റ് പറ്റി ആശുപത്രിയിൽ കിടക്കുന്നു. ഡോക്ടറോട് നമ്മൾ പറഞ്ഞു, സാറേ വേണ്ടവണ്ണം ഒന്ന് കൈകാര്യം ചെയ്യണം. ഡോക്ടർ പറയും, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്തോളാം. മാന്യമായ സംസാരം, മാന്യമായ സംസാരം. നമ്മളും ചെയ്യേണ്ടത് അതാണ്. അല്ല, ഡോക്ടറിന്റെ മുന്നിൽ പോയി കൈയും കാലും പിടിച്ച് 500 താളികൾ കൊടുത്തിട്ട് കാര്യമില്ല. ഈ അടുത്ത സമയത്ത് കൊല്ലത്തൊരു കുട്ടി ഹോസ്പിറ്റലിൽ 1.5 കോടി രൂപയുടെ ഓപ്പറേഷൻ ചെയ്തു. 1.5 കോടി രൂപയ്ക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. സാധനം മരിച്ചുപോയി. ഡോക്ടർ പറഞ്ഞു, ഈ 1 കോടി രൂപയുടെ ഓപ്പറേഷൻ ചെയ്താൽ കുട്ടിക്ക് രക്ഷ കിട്ടുമെന്ന്. ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, അത് ചെയ്യരുത്. ഇത് നിങ്ങൾ ചെയ്തിട്ട് കുട്ടി രക്ഷപ്പെട്ടില്ലെങ്കിൽ ഡോക്ടർമാർ ഉറപ്പ് വരുന്നുണ്ടോ? ഉറപ്പ് വരുന്നുണ്ട് സ്ഥാനം. ഡോക്ടർമാർ പറയുന്ന കുഴപ്പമില്ല, കിട്ടുമോ? അല്ലാന്റെ തീരുമാനം, അല്ലാന്റെ തീരുമാനം. അള്ളാഹു തആല ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഒരു നിക്ഷേപമാക്കി ആ കുട്ടി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മോമിനുകളെ, അതുകൊണ്ട് നമ്മൾ
ഒരു രോഗിയായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴോ നമുക്കൊരു പ്രയാസം വരുമ്പോഴോ നമുക്കൊരു ബുദ്ധിമുട്ടുകളോ നമുക്കൊരു വേദനകളോ അസഹ്യതകളോ നമ്മളെ നേരിടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സ്വാധീനിക്കലല്ലാതെ നമുക്കൊരു മാർഗവുമില്ല റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഖേദങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ പറയാൻ തയ്യാറാകുമ്പോൾ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് അദൃശ്യമായ നിലയിൽ സഹായം നമ്മുടെ മുന്നിൽ കൊണ്ടെത്തിച്ചു തരും ഔലിയാക്കൾക്ക് അള്ളാഹു തആല കൊടുത്ത സഹായം അങ്ങനെയാണ് അവലിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത സഹായം അങ്ങനെയാണ് ആ സഹായം അള്ളാഹു നമുക്കും തരും ഇത് ഔലിയാക്കൾക്ക് മാത്രം അള്ളാഹു പ്രത്യേകമായി എഴുതി വെച്ച സഹായമൊന്നുമല്ല അള്ളാഹുവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സഹായിക്കാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ആ സഹായം അള്ളാഹു നൽകണമെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കണം എങ്ങനെ നമസ്കാരത്തിലൂടെയും ക്ഷമയിലൂടെയും തക്വയിലൂടെയും الصلاة إن الله مع الصابرين يا ستي വിശ്വാസികളെ يا ستي വിശ്വാസിനികളെ നിങ്ങൾ ക്ഷമിക്കണേ നിങ്ങൾ നമസ്കാരത്തിലൂടെ അല്ലാഹുവിനെ സ്വാധീനിക്കണേ നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് സഹായത്തിന് വേണ്ടി ക്ഷമ അവലംബിക്കണമേ നിശ്ചയം അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണെന്ന് പരിശുദ്ധ ഖുർആൻ ഒരു ബസ് വരുന്നു രാവിലെ 8 മണിക്ക് വരേണ്ട ബസ് നമ്മള് 7:30 കുളിച്ചൊരുങ്ങി പുസ്തകമൊക്കെ ആയിട്ട് സ്റ്റാൻഡിൽ ഇവിടെ നിൽക്കുന്നു ബസ് കാത്ത് 8 മണിക്ക് വന്നില്ല 8:30 ബസ് വന്നുള്ളൂ ആ 8:30 വരെ നമ്മൾ നോക്കി നിൽക്കും നിൽക്കൂലേ ഇല്ല ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടി ബൈക്ക് കിട്ടി കയറി പോയി സാർ ശരി പോട്ടെ സമ്മതിച്ചു ബോംബെക്ക് പോകാൻ വേണ്ടി ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുക രാവിലെ 10:05 ബോംബെ വണ്ടി വരും വന്നില്ല ഏതായാലും ബൈക്കിൽ കയറി പോവോ ബോംബെയില് അവര് ബൈക്ക് കിട്ടി ഞങ്ങൾ അപ്പൊ ബോംബെ കയറി പോയി എന്തെങ്കിലും പറയാൻ പറ്റുമോ 10:30 വരണ്ട വണ്ടി വിളിച്ചു പറയുന്ന 2.5 മണിക്കൂർ വൈകിയേ വരുള്ളൂ ആ 2.5 മണിക്കൂറും അവിടെ നിൽക്കൂലേ നിൽക്കൂലേ സുഹൃത്തുക്കളെ ആ വണ്ടിക്ക് വേണ്ടി നിൽക്കൂലേ റിയാദിന് പോവാന് ദുബായിക്ക് പോവാന് കുവൈറ്റിന് പോവാന് ബഹ്റൈന് പോവാന് ഇവിടുന്ന് വണ്ടി കയറി എയർപോർട്ടിൽ പോയി രാവിലെ 5:05 ഫ്ലൈറ്റ് അവിടെ ചെന്നപ്പോൾ പറയുന്നു 12 മണിക്കേ ഉള്ളു ഫ്ലൈറ്റ് ഇന്നത് താമസിച്ചാ പോണേ ട്രാൻസ്പോർട്ടർ ബസ്സിൽ കയറി പോന്നോളെ വേറെ ഏതെങ്കിലും ഫ്രണ്ടിക്കകത്ത് കയറി പോകാൻ പറ്റുമോ ക്ഷമ അവിടെയൊക്കെ ക്ഷമ അവിടെയൊക്കെ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് കഷ്ടപ്പെട്ടിരിക്കും ഒരു 10-500 റിയാല് ലാഭത്തിന് വേണ്ടി ത്രൂവായിട്ട് പോയി റിയാദി ഇറങ്ങേണ്ട ചെറുക്കൻ കറങ്ങി പോയി മസ്കറ്റിൽ പോയി 9 മണിക്കൂർ താമസിച്ചിട്ട് റിയാദി പോയി ഇറങ്ങും എന്തിനാ ഒരു 500 റിയാല് ലാഭം കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ ഗുണം എന്താ 9 മണിക്കൂർ മസ്കറ്റിൽ കിടന്ന് ഇങ്ങനെ കറങ്ങണം 500 റിയാല് ലാഭത്തിന് വേണ്ടി 9 മണിക്കൂർ മസ്കറ്റിൽ താമസിക്കുന്നതിന് ഇവന് ക്ഷമയുണ്ട് അല്ലാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ച് അത് വരുന്നതിന് വരെ കാത്തിരിക്കാൻ ഇവന് ക്ഷമയില്ല ലൊഹറിന് ചോദിച്ചാൽ അസറിന് കിട്ടണം അസറിന് ചോദിച്ചാൽ മരുവിന് കിട്ടണം മരുവിന് ചോദിച്ചാൽ ഇഷാക്ക് കിട്ടണം ഇഷാ നിസ്കരിച്ച ചോദിച്ചിട്ട് നടന്നാൽ സുബയാകുമ്പോഴത്തേക്ക് വാദല്ല എന്തെങ്കിലുമൊക്കെ അള്ളാഹു അവിടെ കൊണ്ട് വെച്ചേക്കണം ഇത് നടക്കുന്ന കാര്യമല്ല നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ച് ക്ഷമിച്ചിരുന്നാൽ റബ്ബ് സഹിക്കണം ക്ഷമിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല ബദരീങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ സഹായിച്ചില്ലേ ആരാണ് ബദരീങ്ങളെ സഹായിക്കാൻ അവിടെ മുന്നിട്ടിറങ്ങിയത് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും നോമ്പും പിടിച്ച് കഷ്ടപ്പെട്ട് എരിപൊരുകൊള്ളുന്ന വെയിലിൽ ബദറിന്റെ രണാങ്കളത്തിലേക്ക് വന്ന് നിൽക്കുകയാ വെള്ളമുള്ള സമൃദ്ധമായ സ്ഥലങ്ങൾ മുഴുവനും പ്രതിയോഗികൾ പിടിച്ചടക്കിയിരിക്കുമ്പോ ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളും ബലഹീനരായ കുറെ സഹാബത്തും മാത്രം ബദറിന്റെ ണാങ്കളത്തിൽ അണിനിരന്ന് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് വലതും ഇടതും നോക്കുകയാ ബഹുമാനപ്പെട്ട പ്രവാചകന സ്വഹാബത്തിനെ നോക്കുമ്പോ അൻസാരികളും മുഹാജിറുകളുമായ പാവപ്പെട്ട സ്വഹാബത്ത് ഈ സ്വഹാബത്തിനെ കൊണ്ടറപ്പേ ഈ സത്യദീനനെ നീ നിലനിർത്തേണമേ എന്ന ദുആ എന്ന ആയുധം മാത്രമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അവിടെ പ്രയോഗിച്ചത് ബഹുമാനപ്പെട്ട സ്വഹാബാക്കളെ അള്ളാഹു തആല തലേന്ന് രാത്രി ഉറക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് മുസല്ലയെടുത്ത് വിരിച്ചിട്ട്
ആപാതിര മുഴുവനും നേരം വെളുക്കുവോളം സുബഹിയോളം സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുകയാ. ഉറക്കമില്ല, വിശ്രമമില്ല, നിദ്രാരഹിതനായിക്കൊണ്ട് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ സത്യത്തിന്റെ ദീൻ ലോകത്ത് നിലനിർത്തുന്നതിന് വേണ്ടി പൊട്ടിക്കരഞ്ഞപ്പോ ആരംഭപ്പൂവായ ഹബീബിന്റെ വലങ്കയ്യായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ നബിയേ ക്ഷമിക്കോ, നബിയേ ക്ഷമിക്കോ, നബിയേ ക്ഷമിക്കോ, നബിയേ അല്ലാഹു അങ്ങേക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം അല്ലാഹു പാലിക്കും യാ റസൂലല്ലാ, അതുകൊണ്ട് വിശ്രമിക്കൂ യാ റസൂലല്ലാ, അങ്ങൊന്ന് സമാധാനിക്കോ യാ റസൂലല്ലാ. അബൂബക്കർ സിദ്ദീഖ് തന്നെ വിട്ട് പറഞ്ഞു, നബി തങ്ങളെ ക്ഷമിക്ക്, എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത്, ആ കരച്ചിലും വെപ്രാളവും ബഹളവും. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ നാളെ വിജയം, സത്യത്തിന്റെ മാർഗത്തിൽ വിജയം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിച്ച് രാത്രി ബദറിന്റെ 17-ാം രാവിന്റെ അന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ എടുക്കുക രാത്രി മുഴുവൻ. നമ്മള് ബിരിയാണി പൊതി മേടിച്ചു നിന്ന് ഒരുത്തര് ബിരിയാണി പൊതി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പള്ളിയിലെ സെക്രട്ടറിയെ കുത്തി, അല്ലെങ്കിൽ അത് വെച്ചവനെ കുത്തി, അവനെ അടിച്ച് ഇവനെ അടിച്ച് ആകെ വേള ഉണ്ടാക്കി പള്ളിയിൽ പ്രശ്നമാക്കുക. ഇവിടെ ബദർ, ഇവിടെ ബദർ, പള്ളിയിൽ ബദർ, ബിരിയാണി പൊതിക്ക് വേണ്ടി നബിതങ്ങൾ പൊട്ടിക്കരയുക. ഈ ഉമ്മത്തിന് ദീൻ നിലനിർത്തി കിട്ടാൻ വേണ്ടി, ഈ ദീൻ നിലനിന്ന് കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുക. അവർക്ക് വല്ല ആയുധങ്ങളുണ്ടോ? അശ്വാരൂഢന്മാരുണ്ടോ? അത്യാധുനിക ഉപകരണങ്ങളുണ്ടോ? അംഗബാഹുല്യമുണ്ടോ? അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ബഹുമാനപ്പെട്ട പ്രവാചകനെ അണിനിരന്നിരിക്കുന്നത് പാവപ്പെട്ട മുഹാജിരീങ്ങളും പാവപ്പെട്ട അൻസാരികളുമായ ബലഹീനരായ സഹാബത്ത്, ബലഹീനരായ സഹാബത്ത്, ഒന്നോ രണ്ടോ തുരുമ്പ് പിടിച്ച കുന്തങ്ങൾ, ഒരു ഏഴോ എട്ടോ ഒട്ടകങ്ങൾ, മറ്റുള്ളവർക്ക് 100 അശ്വാരൂഢന്മാർ, 700 ഒട്ടകങ്ങൾ, ആയിരക്കണക്കായ ശത്രു സൈന്യങ്ങൾ എല്ലാവരും വന്ന് അണിനിരന്ന് പാട്ടും ഗാനമേളയും സിനിമാറ്റിക് ഡാൻസും ബ്രേക്ക് ഡാൻസും ഒക്കെ ആടി സന്തോഷിച്ച് മദ്യം വിളമ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാ. നബിയും സഹാബത്തും ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ കണ്ണുനീരായിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് അള്ളാഹയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم ترحمون. الله നിങ്ങളെ ബദറിൽ രക്ഷപ്പെടുത്തിയില്ലേ, ബദറിൽ നിങ്ങളെ സഹായിച്ചില്ലേ, ബദറിൽ നിങ്ങൾ നിന്ദ്യരായിരുന്നില്ലേ, അംഗവൈകല്യമുള്ളവരായിരുന്നില്ലേ, അങ്കുലി പരിമിതമായ നിങ്ങളെ അള്ളാഹു ബദറിൽ രക്ഷപ്പെടുത്തിയില്ലേ. ആ രക്ഷപ്പെടുത്തിയതും സഹായിച്ചതിന്റെയും കാരണം നിങ്ങൾ അള്ളാഹയെ ഭയപ്പെട്ടതിന്റെ പേരിലല്ലേ, അള്ളാഹയെ സ്വാധീനിച്ചതിന്റെ പേരിലല്ലേ, അവനോട് സഹായം തേടിയതിന്റെ പേരിലല്ലേ. അല്ലാഹ് അവിടെ സഹായിച്ചു, ആയിരക്കണക്കായ ശത്രുക്കളുടെ മുന്നിൽ റബ്ബ് സഹായിച്ചില്ലേ? വേറെ എങ്ങനെ ആരെങ്കിലും സ്കഡ് മിസൈൽ കൊണ്ടുവന്നോ? അല്ലാഹു തആല ഘട്ടം ഘട്ടമായി മോളിൽ ഇങ്ങനെ മലക്കുകളിറക്കി സഹായിച്ചുകൊണ്ടേയിരുന്നു, മലക്കുകളിറക്കി സഹായിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് ആ സഹായം അള്ളാഹു തരാന്ന് വാഗ്ദാനം ചെയ്തിരിക്കല്ലേ, പക്ഷെ അത് നേടിയെടുക്കാനും ചോദിക്കാനും നമ്മളെ കൊണ്ട് സമയമില്ലല്ലോ. കാര്യം ഇപ്പൊ നടക്കണം, ഇപ്പൊ നടക്കണം, ഇപ്പൊ നടക്കണം. അതിനു വേണ്ടിയിട്ടാണ്, ഇപ്പൊ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ട ഈ കൂടോത്തരവും മന്ത്രവാദവും അതിനിതിനൊക്കെ നമ്മൾ പോണത്. പോയിട്ട് പെട്ടെന്ന് കാര്യം, ഒരു കാടമുട്ടയ്ക്കകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് കാര്യം നടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, കോഴിത്തലയ്ക്കാൻ നടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, പെട്ടെന്ന് കാര്യം നടക്കാൻ, പെട്ടെന്ന് നടക്കാൻ. പെണ്ണുങ്ങൾക്ക് ഒട്ടും ക്ഷമയില്ല, സബറില്ല, ഇതിനു വേണ്ടിയിട്ട് പിറകെ ഓടുക, സമയം മുഴുവൻ ഓടുക. ഖുർആൻ പറയും, മുരുകാലത്ത് പോകുമ്പോൾ മുരുകൻ പറയാം, ഒരു ഖുർആൻ മേടിച്ചാൽ പള്ളി കൊണ്ട് കൊടുത്തരാം, അതേപോലെ കൊണ്ടും കൊടുക്കും. താത്ത ഹൈദ് വന്ന താത്തായാലും ജനാബത്ത് വന്ന താത്തായാലും അവിടെ നോക്കാറില്ല, മുരുകൻ പറഞ്ഞതാണ് കൊണ്ട് കൊടുത്തരാം. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ തസീലുൻ റബ്ബിൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന ദിവ്യ സന്ദേശങ്ങളാണ്, പടച്ചവന്റെ വാക്കുകളും വചനങ്ങളുമാണ്. അശുദ്ധിയോടുകൂടി അതിനെ നീ തുടരുത്, സ്പർശിക്കരുത്. അത് ഓതുമ്പോഴും അത് പ്രചരിപ്പിക്കുമ്പോഴും അത് പ്രബോധനം ചെയ്യുമ്പോഴും നീ മര്യാദ പാലിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്ന് സ്വീകരിക്കാറുണ്ടോ? അതിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയല്ലേ? ടിവിയുടെ മുകളിൽ കൊണ്ട് വെച്ചിരിക്കുകയല്ലേ? ആരെങ്കിലും അതൊന്ന് തുറന്നു നോക്കാറുണ്ടോ? എല്ലാ
മുസീബത്തുകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും കുടുംബത്തിലെ സകലമാന സകലമാന ദുഃഖങ്ങളും ദുരിതങ്ങളും പാക പറന്നു പോകും പിശാചിന്റെയും ചെകുത്താന്റെയും ചാത്തിന്റെയും ചാമുണ്ടിയുടെയും എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും ഏതൊരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ നബിയുനാ റസൂലുള്ളാഹി ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ചാത്തൻ സേവ ഉണ്ടെങ്കിൽ പറന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ശൈത്താൻ അവിടെ കേറൂല പിശാജ് അവിടെ വരൂല പിശാജ് അവിടെ വരൂല സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ഹബീബായ തങ്ങളുടെ നാവിൽ നിന്ന് വീണ മുത്തുമൊഴിയാണിത് വിശ്വസിച്ചുകൂടെ നമുക്ക് ആരൊരാളൊരു വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതുന്നുവോ ആ വീട്ടിൽ ശൈത്താൻ ഉണ്ടാവൂല പക്ഷെ രണ്ടര ജുസു അത്തിരി പാടാ ഓതുവോ ഓതോ രണ്ടര ജുസു രാവിലെ ഇരുന്ന് അങ്ങോട്ട് ഓതണം ഒരു മണിക്കൂർ മതി ഒരു മണിക്കൂർ മതി കുട്ടികളെ ഏൽപ്പിച്ച് എവിടെ സുബഹ് നിസ്കരിക്കാൻ സമയമില്ല പിന്നല്ലേ ഇവിടെ രാവിലെ ഇരുന്ന് ഓതാൻ പോണത് ഓത് രാവിലെ ഇരുന്ന് ഓത് ശൈത്താനോടും അവിടെ നാഗവല്ലിയും വരൂല അവിടെ ചാമുണ്ടിയും വരൂല അവിടെ ചങ്ങലമാടനും വരൂല അവിടെ ഒരു ശൈത്താനും വരൂല നബി തങ്ങളുടെ വാക്കാണിത് ഹബീബായ തങ്ങളുടെ മുത്തായ വാക്കാണിത് അല്ലാഹു അമൽ ചെയ്യാ തൗഫീക് നൽകട്ടെ ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ വശം ബുദ്ധിമുട്ടുന്നുണ്ടോ പ്രയാസപ്പെടുന്നുണ്ടോ ദാരിദ്ര്യം കൊണ്ട് പട്ടിണിയിലാണോ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പിന്നോക്കമാണോ സാമ്പത്തികമായി നിങ്ങൾക്ക് പ്രശ്നങ്ങളാണോ സാമ്പത്തിക മാന്ദ്യം നിങ്ങളെ പിടികൂടിയിട്ടുണ്ടോ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു എല്ലാ ദിവസവും നിങ്ങൾ സൂറത്തുൽ ആഖിയ പാരായണം ചെയ്യ് അല്ലാഹു സാമ്പത്തിക മാന്ദ്യം എടുത്തു കളയും മഗ്രിബിന്റെ ഇശായിന്റെയും ഇടയ്ക്ക് നിങ്ങൾ ഈ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല പട്ടിണി ഉണ്ടാവുകയില്ല എന്ന് ഹബീബുനാ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോ ആ സമയത്ത് നമ്മൾ ഒന്നുമെടുത്തുകൊണ്ട് അതോടുകൂടി കിബിലയ്ക്ക് നേരെ ടിവി എടുത്ത് വെച്ചിട്ട് അതിന്റെ മുന്നിൽ ഇരുന്ന് സീരിയൽ കാണാൻ ഈ സഹോദരി സമുദായം തയ്യാറായത് കൊണ്ടാണ് ഈ ഉമ്മത്ത് പ്രയാസം വരുമ്പോൾ പ്രശ്നം വരുമ്പോൾ അള്ളാന്റെ കളി ചോദിച്ചിട്ട് ഉടനെ ഉത്തരം കിട്ടാത്തത് അതിന് അള്ളാഹെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അള്ളാഹെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ടി വി കണ്ടോണ്ടിരിക്കുമ്പോ സ്വിച്ച് ഇടാൻ പോയപ്പോൾ കറണ്ട് അടിച്ചു അത്യാഹിത വാർഡിൽ കിടക്കുന്നു ടി വി എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് താത്ത പോയ ദുആയുടെ ദുആ അങ്ങനത്തെ ആവശ്യം വരുമ്പോള ദുആ ഇപ്പൊ അള്ളാഹ്ക്ക് വേണ്ട ആവശ്യം വരുമ്പോള ദുആ ഇപ്പൊ അള്ളാഹ്ക്ക് വേണ്ട അതിന് മുമ്പ് അവിടെ പോരുന്ന ദുആ ചെയ്യാൻ കൊച്ചി ടി വി ഓണാക്കിയപ്പോ കറണ്ട് അടിച്ചു ദാ കിടക്കുന്നു ഒക്കെ എടുത്ത് ആശുപത്രി കൊണ്ടിട്ടു ദുആയോടെ ദുആ ഉസ്താൻ ഒരു കത്തടി ദുആറിന്റെ മോൾ ആശുപത്രി കിടക്കാം പറയാൻ പറ്റൂല കരണ്ടടിച്ചെന്നവരുള്ളൂ ടി വി ഓണാക്കാൻ നേരത്തെ കരണ്ടടിച്ചെന്ന് സ്ഥാനത്തെ പറയാൻ പറ്റുമോ ബഹുമാനമുള്ള സഹോദരൻ മനസ്സിലാക്കണം വിവാഹ പ്രായമെത്തിയ സഹോദരിമാർക്ക് വിവാഹം നടക്കാതെ വന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സൂറത്തുർ റഹ്മാൻ അത് പുതുമണവാളെന്നും പുതുമണവാട്ടിയെന്നും പഠിപ്പിച്ചു തന്നിരിക്കുന്ന സൂറത്തുർ റഹ്മാൻ നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യും നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് സൂറത്തുർ റഹ്മാൻ ആരോതുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അത് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിനെ സ്വാധീനിക്കാത്തതാണ് നമുക്ക് വന്ന എല്ലാത്തിന്റെയും പ്രശ്നം സകലമാന പ്രശ്നം എല്ലാ വിഷയത്തിനും പരിഹാരം എല്ലാ വിഷയത്തിനും പരിഹാരം ഖുർആൻ ഇന്ന് ഖുർആൻ ഒരു നേർച്ച വസ്തുവായി വെക്കുന്നതല്ലാതെ പാരായണം ചെയ്യാറില്ല ഇന്ന് ഞാൻ അടക്കം അല്ലാഹു തൗഫീഖ് നൽകട്ടെ നൽകട്ടെ നിർബന്ധമായി നമ്മുടെ മക്കളെ കൊണ്ട് വൈകിട്ട് അത് ഓദിപ്പിക്കണം നമ്മുടെ വീട്ടിൽ അത് പാരായണം ചെയ്യിപ്പിക്കണം മകരിവ് നമസ്കാരം നല്ല സമയം ആ നമസ്കാരം കഴിഞ്ഞിട്ട് സഹോദരിമാർ ഓടട്ടെ എത്ര സഹോദരിമാർ ഖുർആൻ പാരായണം ചെയ്യുന്നവരുണ്ട് ആരോ ജുസ് ചോദിയാൽ മതി ഒരു ദിവസം രണ്ടു മാസം കൊണ്ടെങ്കിലും ഒരു ഖത്തം തീർക്കാൻ കഴിയും വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ എത്രയായി ആ പെൺകുട്ടിയോടൊന്ന് ചോദിച്ചു നോക്ക് നിന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധ ഖുർആനിൽ പൂർണ്ണമായി ഓതിയിട്ടുണ്ടോ പൂർണ്ണമായി ഓതിയിട്ടുണ്ടോ ഇല്ല നമുക്ക് വേണ്ടി നമ്മൾ ഓതിവൈ ഖബറിൽ അത് വരും നമുക്ക് വേണ്ടി നമ്മൾ നേരത്തെ ഓതിവൈ അത് ഖബറിൽ അള്ളാഹു കൊണ്ടെത്തിച്ചു തരും അതിന് നാല് തയ്യാറല്ല ഓതാൻ ആര് 50 വയസ്സ് 60 വയസ്സ് മാറി ഉപ്പുപ്പായോട് ചോദിച്ചു നോക്ക് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടോ അറിയില്ല ആ ഖുർആൻ എടുത്തു വെച്ച് ബാങ്കിന്റെ ഇക്കാമത്തിന്റെ സമയത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പള്ളിയിൽ പോയിരുന്നിട്ട് പരിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചിട്ട് തുറന്നു നോക്കിയിട്ട് പൊട്ടിക്കറ യാ അല്ലാഹ് നിന്റെ കലാമാണിത് ഇത് ഓതാൻ എനിക്ക് ആഗ്രഹമുണ്ട് ആവേശമുണ്ട് പഠിച്ച തമ്പുരാൻ എനിക്കത് അറിയില്ലല്ലോ അല്ലാഹു നീ പഠിപ്പിച്ചതാ പഠിച്ചവനെ ഖേദപ്രകടനം നടത്ത് എനിക്കറിയില്ല എന്ന് പറയല്ലേ 60 വയസ്സും 70 വയസ്സും മാറ സഹോദരൻ പറയരുത് നാണക്കേടാണ് നിന്റെ കാറ്റലോഗാണ് നിന്റെ ഭരണഘടന ാണ് പടച്ച തമ്പുരാൻ നിനക്ക് എഴുതി തന്ന നിനക്ക് വേണ്ടി തന്ന ഒരു വറാസത്ത് അനന്തര സ്വത്താണ് ഇത് ഖുർആൻ
الله سبحانه وتعالى برشد القرآن لو دبت ما كير بوله حبيبنا رسول الله تعالى الصحابة كلا دارنا كده بيرل عير كان كايا سطر باله يطل الله تعالى هذا رشبرتي سهاي جو الله ولا توفيق نلقطه آمين برا ولا توفيق نلقطه കൂടോത്രം ചെയ്തെന്ന് പേടിക്കുന്നുണ്ടോ? സൂറത്തുൽ ഫാത്തിഹ ഓത്, സൂറത്തുൽ ഇഖ്ലാസ് ഓത്, സൂറത്തുൽ ഫലഖ് ഓത്, സൂറത്തുൽ നാസ് ഓത്, ദിവസവും ഓതിക്കോ. ആരെന്ത് ഏത് മുട്ടക്കകത്ത് എഴുതാലും കേൾക്കൂല, ആ ഒരു വിശ്വാസം നമുക്ക് വേണം. സൂറത്തുൽ ഫാത്തിഹ ഓതിക്കോ, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു ഓത്, സൂറത്തുൽ ഫലഖ് ഖുൽ ഹുവ റബ്ബുൽ ഫലഖ്, സൂറത്തുൽ നാസ് ഖുൽ ഹുവ റബ്ബുൽ നാസ്. തണുപ്പ് ശരീരം മൊത്തം രാത്രി കിടക്കാൻ നേരത്ത് ഒന്നുമെടുത്തിട്ട് ഓതിയിട്ട് കട, ഒരു ശർറും ഇങ്ങോട്ട് വരില്ല. നമസ്കാരത്തിന് ശേഷം ഇത് ഓത്, നമസ്കാരത്തിന് ശേഷം ഫറു നമസ്കാരം കഴിഞ്ഞ് മുമ്മൂന്ന് പ്രാവശ്യം വീതം നീ ഇത് പാരായണം ചെയ്, ഒരു ശർറും ഇങ്ങോട്ട് വരില്ല. ഇന്ന വലിയ അല്ലാഹുൽ നബീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സാലിഹീൻ. രക്ഷകനാണ്, സ്വാലിഹ്യങ്ങളുടെ രക്ഷകനാണ്. ഏത് രക്ഷകനാണ്? നസ്സലൽ കിതാബ, അവനാണ് ഈ ഗ്രന്ഥമിറക്കിയവൻ. സ്വാലിഹീങ്ങളുടെ പരിപൂർണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പൂർണമായ സംരക്ഷണം നൽകാമെന്നും അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. ഈ ആയത്തിന്റെ സബബുൽ നുസൂല്, ഈ ആയത്ത് ഇറങ്ങിയതിന്റെ പശ്ചാത്തലം തന്നെ പരിശോധിച്ച് നമുക്കറിയാം. മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ദേവതയങ്ങാണെന്ന് കുറ്റം പറഞ്ഞാൽ ആ ദേവത വലിയ തീയുടെ രൂപത്തിൽ വന്ന് നിന്നെ കരിച്ചു കളയും മുഹമ്മദ് എന്ന് പറഞ്ഞു, പേടിപ്പിച്ചു കളഞ്ഞു. നീ അങ്ങനെ നിന്ന് കുറ്റം പറഞ്ഞു നോക്ക്, ആ ഇനി അയാള് പറപ്പിക്കും മുട്ടയ്ക്കകത്ത് വെച്ച്. ഇങ്ങനെ പറയുമ്പോ നമ്മളങ്ങ് പേടിച്ചു പോകും. ഈ മുശ്രിക്കുകൾ ഈ വാക്ക് പറഞ്ഞപ്പോ അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹ് ഉടനെ ആയത്തിറക്കിട്ട് പറഞ്ഞു, അല്ലാഹു സ്വാലിഹീങ്ങളുടെ സംരക്ഷകനാണ്, അല്ലാഹു സ്വാലിഹീങ്ങളുടെ സംരക്ഷകനാണ്, നിങ്ങൾ പേടിക്കണ്ട, പേടിക്കണ്ട. ആ യക്കീൻ നമുക്ക് വേണം, അല്ലാല്ലേ നമ്മുടെ സംരക്ഷണം, നമ്മൾ എന്തിനാ പേടിക്കുന്നത്? إنما وليكم الله ورسوله. الله നിങ്ങളുടെ സംരക്ഷകനാണെന്ന് അല്ലാഹ് പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്തിനു വിഷമിക്കണം, പ്രയാസപ്പെടണം? അതുകൊണ്ട് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ നമ്മൾ സ്വാധീനിച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു നമ്മളെ സഹായിക്കും. നിങ്ങൾ ഭയഭക്തിയോടുകൂടി തികഞ്ഞ മതബോധത്തോടുകൂടി ക്ഷമ അവലംബിച്ചുകൊണ്ട് റബ്ബിനെ സ്വാധീനിക്കാൻ തയ്യാറായാൽ ഏത് ഭക്തവൈരികൾ ചെയ്യുന്ന കുതന്ത്രങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കുകയില്ല. മുസ്ലിം ഉമ്മത്തിനെ അപേക്ഷിച്ചിടത്തോളം വളരെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. മുസ്ലിം ഉമ്മത്തിനെ അപേക്ഷിച്ച് ലോകത്തിന്റെ ചരിത്രത്തിൽ, ലോകത്തിന്റെ മാപ്പിൽ മുസ്ലിമീങ്ങളാണ് ഇന്ന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? അല്ലാഹുവിനെ ആരാധിക്കുന്നതിന്റെ പേര്. അല്ലാഹു പറയുന്നു, തീർച്ച നിശ്ചയം, നിർബന്ധമായും, നിസ്സംശയം, ഏ വിശ്വാസികളെ, നിങ്ങൾ സാമ്പത്തികമായി പരീക്ഷിക്കപ്പെടും, ശാരീരികമായി പരീക്ഷിക്കപ്പെടും, സന്താനപരമായി പരീക്ഷിക്കപ്പെടും. ജൂതനസ്രാണികളിൽ നിന്ന് നിങ്ങൾ ധാരാളം അനാവശ്യങ്ങൾ കേൾക്കേണ്ടി വരും. ബഹുദൈവ ആരാധകരിൽ നിന്ന് അസഹ്യതകൾ നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും. നടക്കുന്നില്ല അതൊക്കെ, ഞാൻ എന്തൊക്കെ അതൊന്നും ഞാൻ പറയുന്നില്ല. ഹബീബായ തങ്ങളെ തന്നെ ഡെൻമാർക്കിൽ നിന്ന് വൃത്തികെട്ടവർ ഹബീബായ തങ്ങളെ നിന്ദിച്ചു ലോകത്തിന്റെ മുന്നിൽ, ലോകത്തിന്റെ നായകൻ, ലോകത്തിന്റെ പ്രവാചകനെ നിന്ദിച്ചു. അത് മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വേദനയായിരുന്നു. ഇതൊക്കെ ആരുടെ ഭാഗത്തുനിന്ന് വന്നതാണ്? ആരുടെ ഭാഗത്തുനിന്ന് വന്നതാണ്? നമ്മുടെ നാട്ടിൽ പോലും വരെ എത്തി ഹബീബായ തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ. ഭൗതിക പ്രബുദ്ധതയുള്ള കൊച്ചു കേരളത്തിലെ, സാംസ്കാരിക ബോധമുള്ള കൊച്ചു കേരളത്തിൽ നിന്ന് പോലും ലോകത്തിന്റെ നാടിപിടിപ്പായ ഹബീബായ തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥാ വിശേഷം വരെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായെങ്കിൽ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞു, വമിനല്ലദീന അശ്റകു വലം കഫീറ, ബഹുദൈവ ആരാധകൾ ധാരാളം അസഹ്യതകൾ ഏൽക്കേണ്ടി വരും. ജൂതനസ്രാണികളിൽ നിന്നും നിങ്ങൾ ധാരാളം മോശത്തരങ്ങൾ കേൾക്കേണ്ടി വരും. ഈ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
ذلك من عزم الأمور شنيتشوندم الله هو من الصادين تشوندم باي بتشوندم دينغال الله هو من كرست ما كان شنيتشال تيرشيا يمدان سوير ما يا كاريانغال بتشدم نبريشد القرآن أبول تقوى ولا براي ماريا لونا ما الله هو نمك بريندو شطر بالعك تلني بريبور نما يا سمرتشان نمبر ون بوينت راند النجاة من السدائد سجل مانا برشنتنم پريحار نمان برشن پريحارتن آنا لئو نمال قنط سرقل لئو قفر لئو قفر لئو برشن پريحارتن اي سجل برشنتنم پريحارا ترامن اللہ ورأينا ومن يتق الله يجعل له مخرجا പ്രശ്നത്തിനും സകലമാന ആവലാദികൾക്കും വേവലാദികൾക്കും അല്ലാഹു പരിഹാരം തരാമെന്ന് പറയുന്നു പക്ഷേ ഒരേ ഒരു ഉപാധി തഖ്വ തഖ്വ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ തഖ്വ പേടി അല്ലാഹു പേടി അല്ലാഹു ഭയപ്പെടണം സൂക്ഷിക്കണം അല്ലാഹു സൂക്ഷിക്കണം അല്ലാഹു സൂക്ഷിക്കുമ്പോൾ അല്ലാഹു പറയുകയാണ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ നിങ്ങളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ കടങ്ങൾ നിങ്ങൾ ഏതൊരു വിഷയവുമായി കഷ്ടപ്പെട്ട് വേദനിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രയാസത്തിന് പരിപൂർണമായ പോംവഴി അല്ലാഹു നിശ്ചയിച്ചു തരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കുന്നു അല്ലാഹു സ്വീകരിക്കുന്ന ഡിമാൻഡ് ഒരേ ഒരു ഡിമാൻഡ് നിങ്ങൾ അല്ലാഹയെ ഭയപ്പെടണം നിങ്ങൾ അല്ലാഹയെ ഭയപ്പെടണം ومن يتق الله يجعل له مخرجا ആരാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ അവരുടെ സകലമായ പ്രശ്നത്തിനും പരിഹാരമായി ഒരു പോംവഴിയെ അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കുമത്രേ വയറസുഖു മിൻ ഹൈസു ലാ യഹ്തസബ് അവൻ അറിയാത്ത ഭാഗത്തുകൂടി അല്ലാഹു അവന് വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുമത്രേ അവൻ അറിയാത്ത രീതിയിൽ അല്ലാഹു റിസ്ക് കൊടുക്കും റിസ്ക് കൊടുക്കും അറിയാത്ത രീതിയിൽ അവനൊരു ചെറിയ തുക കൊണ്ടൊരു കച്ചവടം ചെയ്താൽ അല്ലാഹു അതിൽ വലിയ ലാഭം നൽകും വലിയ ലാഭം നൽകും കൊള്ളപ്പലിശയ്ക്ക് വലിയ തുക എടുത്ത് കച്ചവടം ചെയ്താൽ അല്ലാഹു നഷ്ടത്തിലെത്തിക്കും നഷ്ടത്തിലെത്തിക്കും നമ്മൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം നല്ലപോലെ ഗൗരവത്തോടെ കേൾക്കണം കേട്ടോ കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കല്ല ഞാനും കൂടെ നന്നാവാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ പറയുന്ന ആള് നല്ല ആള് നിങ്ങൾ മോശക്കാരെന്നുള്ള നിയത്തിലല്ല ഞാൻ അടക്കം ഖുർആൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി അള്ളാഹു നമ്മളെല്ലാം നന്നാക്കുമാറാകട്ടെ ആമീനെ കുറക്കെ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല ആരും അറസ്റ്റ് ചെയ്തോണ്ടൊന്നും പോവില്ല നമ്മൾ ചെയ്യുന്ന ദുആയും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതിന്റെ കാരണം എന്താ ഞാൻ ഈ നിസ്കരിച്ചിട്ട് ഓ ശരിയാവുന്നില്ല ഉസ്താദ് ഒരുപാട് നിസ്കരിച്ച് മനസ്സിനൊരു റാഹത്ത് കിട്ടുന്നില്ല ഓ ദുആ ചെയ്ത് കൈയെല്ലാം ഒടിഞ്ഞ് എത്ര നാൾ കൊണ്ട് നമ്മൾ എന്തെങ്കിലും വിഷയം പറയാൻ ദുആറക്കപ്പാ ദുആ ചെയ്ത് ഓ മൂന്ന് വർഷമായിട്ട് ദുആ ചെയ്തിട്ട് എന്റെ കടം മാറുന്നില്ല മൂന്ന് വർഷമായിട്ട് ദുആ ചെയ്ത് എന്റെ വാപ്പാട് അസുഖം മാറുന്നില്ല മൂന്ന് വർഷമായിട്ട് ദുആ ചെയ്ത് എന്റെ മോളെ കെട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി എന്തോ ദുആയ എന്തോ ദുആയ കല്യാണം കഴിഞ്ഞ വർഷം എത്രയായി കല്യാണം കഴിഞ്ഞ വർഷം എത്രയായി ഒരു കുഞ്ഞിനെ പോലെ എനിക്ക് കിട്ടുന്നില്ല ഞാൻ ദുആ ദുആ എല്ലാ വൈലാക്കന്മാരും പറയും ദുആ ചെയ്ത് 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 ഇവിടെ എടുത്ത അതിന്റെ കൈയുടെ എല്ലും ഡിസ്കും എല്ലാം ഉറഞ്ഞു തേഞ്ഞു പോയി വേറെ ജോലിയൊന്നും ഇല്ലയോ സ്വാഭാവികമായി പറഞ്ഞു പോവും അല്ലേ ഒരിക്കലുമില്ല വല്ലാഹി സത്യം വല്ലാഹി സത്യം ആര് ദുആ ചെയ്താലും ആ ദുആ അല്ലാഹു സ്വീകരിക്കും പിന്നെ സ്വീകരിക്കാതെ വരുമ്പോൾ എന്താ എന്റെ പ്രശ്നം എന്താണ് പ്രശ്നം ഒരാൾ ഒരു ഡോക്ടറിന്റെ അടുക്കലേക്ക് പോയി അദ്ദേഹത്തിന് ഹാർട്ടിന് അസുഖമാണ് ഡോക്ടർ പറയുന്നു ഇറച്ചി കഴിക്കരുത് അതല്ലെങ്കിൽ ഇന്ന കൊഴുപ്പുള്ള വസ്തുക്കൾ കഴിക്കരുത് അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു വിടുന്നു
മരുന്നൊക്കെ കൊടുത്തിട്ട് ശരി, രണ്ടു മൂന്ന് ദിവസമൊക്കെ നോക്കി, മൂന്നാമത്തെ ദിവസം വീട്ടിൽ ഇത്തിരി മട്ടം വാങ്ങിയപ്പോൾ നല്ല അതിനൊക്കെ ഒന്ന് ശുഷ്കി അടിച്ചൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെച്ചപ്പോൾ എൻ്റെ മണമൊക്കെ കെട്ടപ്പോൾ മൂപ്പിലാൻ ഇരിക്കാൻ കഴിയുന്നില്ല. നല്ല സൂപ്പർ ആണ്, എൻ്റെ ആ നെയ്യൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ അയ്യോ പെണ്ണുമ്പിള്ള ഒരു തരത്തിൽ കൊടുക്കല്ലോ, അയ്യോ കൊടുക്കല്ലോ. അതോ സാറാ, നമ്മൾ എത്ര വർഷം ഒരുമിച്ച് ജീവിച്ച, നീ തരാതെ പിന്നെ ആര് തരാനാ? പണ്ട് ഹവ്വാ ബീവി ആദം നബിയെ സോപ്പിട്ടതുപോലെ സ്വർഗത്തിൽ വെച്ച് കടിച്ച പഴം കൊടുത്തിട്ട് പറഞ്ഞു തിന്ന് തിന്ന് മനസ്സിലായി, തിന്ന്, അവോ ഇത് തിന്നരുതെന്ന് അല്ല പറയുന്നത്, നീ കേട്ടില്ലേ? അതല്ലേ നിങ്ങൾക്കുള്ളൊരു സ്വഭാവമാണല്ലോ, ഞാൻ കടിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ തിന്നാത്തത്. അങ്ങനെ പറഞ്ഞപ്പോ മൂപ്പിലാൻ വലിയ വിഷമമായി പോയി. ഓ, ഭാര്യയെ തൃപ്തിപ്പെടുത്തുന്ന അതൃപ്തിയായി പോയല്ലോ അവൾക്ക്. ശരി, ഞാൻ കൊടു കടിച്ച്. അപ്പോഴും ഓർഡർ വന്ന് വിട്ടോളാൻ പറഞ്ഞു, വണ്ടി വിട്ടോളാൻ പറഞ്ഞു രണ്ടുപേരും കൂടെ. അപ്പൊ എന്നതുപോലെ ഈ ഭർത്താവ് ഇങ്ങനെ ഇരുന്നിട്ട് ഇറച്ചിയുടെ കാര്യയുടെ മണവ് കണ്ടപ്പോ പറഞ്ഞു, ഒന്ന് ഒന്ന് കൂട്ടി ഒന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് നോക്കിയപ്പോ അവസാനം പെതുക്കെ രണ്ടു പീസ് ചെന്ന് എന്തായാലും മരിക്കും, നീ ഇങ്ങോട്ടെ. അപ്പൊ അത് തിന്ന പാടെ അപ്പോഴാളവിടെ ഉരുണ്ടുവരും, പെട്ടെന്ന് കൊണ്ടുപോകും ഡോക്ടറെ തന്നെ കാണിക്കും. ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോ കൊളസ്ട്രോള് കൂടി, പ്രശ്നമായി. ഡോക്ടർ എന്തെല്ലാം കഴിച്ചോ? അത് രണ്ട് പീസ് മട്ടന്റെ പീസ് തിന്ന് സാറേ. ആ എന്താ തിന്നരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ തിന്നാൻ പോകും. കൊളസ്ട്രോള് മാറാൻ വേണ്ടി ദ്വാരക്കും ഇപ്പുറത്ത് മട്ടൻ ജാംസ് തിന്നുകൊണ്ടിരിക്കും. അല്ല, കൊളസ്ട്രോൾ മാറാൻ വേണ്ടി മരുന്ന് കഴിക്കും, ഇപ്പുറത്ത് മട്ടൻ ജാംസ് തിന്നുകൊണ്ടിരിക്കും. കൊളസ്ട്രോൾ കുറയോ? ഷുഗർ മാറാൻ വേണ്ടിയിട്ട് ഗുളിക കഴിക്കും, ഇപ്പുറത്തെ മധുര വെട്ടിങ്ങിൽ അടിച്ച് വീക്കിക്കൊണ്ടിരിക്കും. എങ്ങനെ അത് പരിഹാരം കാണുക? അപ്പൊ നമ്മുടെ രോഗം മാറാത്തതില് നമ്മുടെ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇത് മാറാത്തത്. അതിന്റെ പിന്നിൽ അതാണല്ലോ. മഞ്ഞപ്പിത്തം പിടിച്ചവന് ഡോക്ടർ പത്യം നൽകിയിട്ട് പറയുന്നതൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് ആ ഉപ്പിട്ടത് മുഴുവൻ നിന്നിട്ട് പിന്നെ മഞ്ഞപ്പിത്തം കൂടിയാൽ ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ എന്തോ പ്രശ്നം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് സ്വീകരിക്കാതെ വരുമ്പോ നമ്മൾ ആരെയും കുറ്റം പറയണ്ട, നമ്മൾ തന്നെ ഒന്ന് അല്പസമയം ഇരുന്നിട്ട് ഒന്ന് പരിശോധിക്കണം എന്താണ് ഈ ദുആ സ്വീകരിക്കാത്തത്. ഒരു ഹദീസ് പറഞ്ഞു കേൾപ്പിച്ചുതരാം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല എന്നു പറയുന്നു, ഖുൽതു ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദുല്ലാഹ ലീ അയ്യജാലനി മുസ്തജാബ ദഅവാ, നബിയേ എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതിന് വേണ്ടി അങ്ങ് അല്ലാഹുവിനോടെന്ന് ദുആ ചെയ്യണേ നബിയേ. നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യൂലേ, അല്ല കണ്ട ഒന്ന് ദുആ ചെയ്യണം. നമ്മൾ പറയാം എന്താ, ആ ശരി ഞാൻ ദുആ അറിഞ്ഞേക്കാം. പലിസക്കാരനായിരിക്കും വന്ന് ഉസ്താദിനോട് ദുആ അറക്കാൻ പറയണം. ശരി, അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ ഉസ്താദ്, കച്ചവടത്തിൽ വർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നല്ല വർക്കത്ത് തരട്ടെ. അതല്ല, ഇപ്പൊ നമ്മൾ ചെറിയ പലിശ ആച്ചാൽ കൊള്ളപ്പലിശ വാങ്ങിക്കാത്ത ഓഫീക്കാരുടെ നല്ല വർക്കത്ത് കിട്ടണ ദുആ അറക്കട്ടെ. അബ്കാരി കോൺട്രാക്ടർ വന്ന് ദുആ അറക്കും, 1500 രൂപ കൊടുത്ത് ഉസ്താദിന് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ കച്ചവടത്തിൽ വലിയ വർക്കത്ത് ചെയ്യട്ടെ. ആ ദുആടെ വർക്കത്തുണ്ട് വലിയ ബാറ് കിട്ടും. ഇങ്ങനെ അതിന്റെ അമ്മിന്റെ സമ്മാനമായിട്ട് ഉസ്താദ് കച്ചവടത്തിൽ വലിയ വർക്കത്ത് കിട്ടി അൽഹംദുലില്ലാഹ്, എന്നാ 1000 രൂപ ഇരിക്കട്ടെ, ഒന്നുകൂടെ ദുആ അറക്കണേ. അപ്പോഴാ ചോദിക്കുക, എന്താ സംഭവം, കച്ചവടം എന്താ? അപ്പോഴാണ് പ്രശ്നങ്ങള്. അപ്പൊ ഒരാൾ വന്ന് നമ്മുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, എന്താ ബിസിനസ്? എന്തെങ്കിലും വിവരമില്ലാത്ത അറിവില്ലാത്ത ആൾ എന്തെങ്കിലുമൊക്കെ ഹറാമുമായിട്ടൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ആക്ഷേപിക്കാതെ അധിക്ഷേപിക്കാതെ രഹസ്യമായിട്ട് പറഞ്ഞ് അദ്ദേഹത്തിന് നോവൽ വേദന ഉണ്ടാകാതെ അദ്ദേഹത്തെ അതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കണം. അല്ലാതെ പലിശക്കാരനാണെന്ന് അറിഞ്ഞിട്ട് അങ്ങേരുടെ പൈസ മേടിച്ച് പോക്കറ്റ് വെച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് പോയി നിസ്കരിപ്പിക്കുക എന്ന നിസ്കാരം ശരിയാവൂല. അറിഞ്ഞിട്ട് കാശ് 500 തലയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അവന് വീട്ടിൽ പോവുക തന്നെ ചെയ്യരുത്. കള്ളു കച്ചവടം ചെയ്തിട്ട് കിട്ടുന്ന കാശാന്ന് അറിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ അറിഞ്ഞുകൊണ്ട് പോയിട്ട് നമ്മൾ അയാളെ പൈസ മേടിച്ച് പോക്കറ്റ് വെച്ചിട്ട് നിസ്കരിച്ച നിസ്കാരം അങ്ങനെ ശരിയാവും? അറിഞ്ഞിട്ട്, അറിയാതെ ആകുമ്പോൾ നമ്മൾ എല്ലാം എല്ലാം പുറത്തുവരട്ടെ. അറിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒഴിവാക്കണം. 1000 കോടികൾ ലക്ഷങ്ങൾ തന്നാലും ഹറാം. എന്താ കേട്ടോ, അതാണ് ഹദീസ് ഞാൻ ഓതുന്നത്. എന്താ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? എന്റെ ദുആ സ്വീകരിക്കാൻ അങ്ങ് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം നബിയേ, എന്റെ ദുആ സ്വീകരിക്കാൻ. നമ്മളാന്നെ പറയും, ആ ശരി ഞാൻ ദുആ അറിഞ്ഞാൽ നിങ്ങൾ പൊയ്ക്കോന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഡിമാൻഡ് ദുആ സ്വീകരിക്കാൻ ആരംഭപ്പോവായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഡിമാൻഡ്, ഒരേ ഒരു ഡിമാൻഡ്, ആ ഡിമാൻഡ് സ്വീകരിച്ചാൽ ഈ അബൂബക്കറിന്റെയും ഈ സഹോദരങ്ങളുടെയും ദുആയും അള്ളാഹു സ്വീകരിക്കും. ഹബീബായ തങ്ങൾ പറഞ്ഞു അത്രേ, യാ അനസോ ഓ അനസേ, അതിബ് കസ്ബക്, നിന്റെ സമ്പാദ്യം ഹലാലാക്കിക്കോ, തുജബ് ദഅവതു, ഓട്ടോമാറ്റിക്കായി നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. അപ്പൊ
അപ്പൊ നമ്മുടെ ദുവാ സ്വീകരിക്കാതെ വരുമ്പോ ഓർക്കണം എസ് ബി ടി ഇന്ന് ബുലൂസ് എടുത്തിട്ടാ കച്ചവടം ചെയ്യുന്നത്. ദിവസം തോറും അടച്ചോണ്ടിരിക്കുന്നു, മാസം തോറും അടച്ചോണ്ടിരിക്കുന്നു. എം ഐ ടി ഉണ്ട്, എടുത്തത് സി സി ഇട്ട വണ്ടിയാണ്, അതിനകത്താണ് ഈ മീൻ കച്ചവടത്തിന് പോകുന്നത്. അടച്ചോണ്ടിരിക്കുന്നു, ഓട്ടോറിക്ഷ ഓടിച്ച് കൃത്യസമയത്ത് പള്ളിയിൽ ജമാഅത്തിൽ നിസ്കരിക്കുന്നു, പക്ഷേ ബർക്കത്ത് കിട്ടുന്നില്ല. എന്താ കാരണം? 50,000 അടച്ചു, ബാക്കി സി സി ആണ്. അതിന്റെ പുറത്തിരുന്നാണ് ഞാൻ ഈ കാശുണ്ടാക്കുന്നത്. വീട്ടിലിരുന്ന് ദുആ ചെയ്യുന്നു, വീട്ടുകാർക്കും പെണ്ണുങ്ങളും ചെയ്യുന്ന ദുആ ഒന്നും അല്ല സ്വീകരിക്കുന്നില്ല. എന്താണ്? 500,000 വീട് വെച്ചു, 200,000 സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് അടിവാരം ബേസ്മെന്റ് കിട്ടിയത്, 300,000 നാട്ടുകാരോ അല്ലെങ്കിൽ സ്വന്തക്കാരോ തന്ന് സഹായിച്ചു. പക്ഷെ വീട് നിൽക്കുന്നത് പലിശയുടെ മുകളില, അതിന്റെ മോളിൽ കയറി ഇരുന്നിട്ട് എത്ര ദുആ ചെയ്താലും ആ ദുആ സ്വീകരിക്കൂല. അതേ ഉള്ള വിഷയം. നിങ്ങൾ വിചാരിക്കും തങ്ങൾ ചെയ്താലേ ദുആ സ്വീകരിക്കുള്ളൂ, ഔലിയ ചെയ്താലേ ദുആ സ്വീകരിക്കുള്ളൂ, ഷെയ്ഖുന ഖുതുബുൽ അഖ്താബ് ഒക്കെ ചെയ്താലേ ദുആ സ്വീകരിക്കുള്ളൂ, നമ്മളൊന്നും ചെയ്താൽ ദുആ സ്വീകരിക്കൂല, അത് നമ്മുടെ ഒരു ധാരണ ഇല്ല. അങ്ങനെ ഒരു ധാരണയില്ല, അല്ലാഹു എല്ലാവരുടെ ദുആ സ്വീകരിക്കും. പക്ഷേ ഇവിടെയാണ് വിഷയം, മഹാന്മാരെ ഔലിയാക്കൾ ആരിഫീങ്ങൾ അവര് ഹറാമുമായിട്ട് ബന്ധമില്ലാതെ കഴിയുന്നത് കൊണ്ട് അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. നമ്മൾ അതുമായിട്ട് ബന്ധമുള്ളവർ അവിടുത്തെ പോയി ദുആറക്ക് എന്ന് പറഞ്ഞാൽ അവര് ദുആ ചെയ്യും, പക്ഷെ അതിന്റെ എഫക്ട് ഇങ്ങോട്ട് വിടുന്നില്ല. ഓ, ആ തങ്ങൾ മോശക്കാരൻ, ആ ഔലിയ ശരിയല്ല, അങ്ങനെ ശരിയല്ല, എത്ര ദുആ ചെയ്തിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ രോഗം നമ്മളെ ചികിത്സിച്ച് മാറ്റ്, എന്നിട്ട് നീ ദുആ ചെയ്യ, അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കും. അത് അല്ലാഹുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഔലിയാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? ഇത് ഞാൻ പറയുന്ന വാക്കല്ല, നബിതങ്ങൾ പറയുന്ന വാക്കാ. ഒരു ഹദീസോടെ പോയി തരട്ടെ, ഹദീസ് ഓതിയ ഞാൻ ഈ പറയുന്നത്, ഹദീസ് ഓതിട്ട് പറയാണ്, ഞാൻ എന്റെ സ്വന്തം വാക്കിൽ ഞാൻ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാതി അലന്നാസി സമാൻ, എന്റെ ഉമ്മത്തിന്റെ മേൽ ഒരു കാലഘട്ടം സംജാതമാകും, ലാ യബഖാഹദുൻ ഇല്ലാ ആഖില റിബാ, ആ കാലഘട്ടത്തിൽ പലിശ ഭക്ഷിക്കാത്തവൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. ഫമല്ലം യാകുൽ മിനർ റിബാ, അല്ലാഹുവിനെ പേടിച്ചിട്ട് ആരെങ്കിലും പലിശ തിന്നാതിരുന്നാൽ അസാബഹു മിൻ ഉബാരിഹി വഫീ റിവായത്തിൻ ഔ മിൻ ബുഖാരിഹി. പലിശയുടെ പുക പൊടി എങ്കിലും അവനെ തട്ടാതിരിക്കുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. അല്ലാഹയെ പേടിച്ചിട്ട് ഒരാള് പലിശയുമായി ബന്ധപ്പെടുന്നില്ല എന്നിരിക്കെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അദ്ദേഹത്തിന് പലിശയുമായി ബന്ധമില്ല എങ്കിലും അദ്ദേഹത്തെ പലിശ സ്പർശിക്കാതിരിക്കുകയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന്റെ മേൽ സംജാതമാകുമെന്ന് ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറഞ്ഞത് എത്ര പച്ചയായ സത്യം എന്നതിന്റെ തെളിവാണ്. ഒരു പലിശയുടെ അംശം പോലും തിന്നാത്ത ഉസ്താദിനെ എവിടെയെങ്കിലും വിളിച്ചു കൊണ്ട് ദുആയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെറുപ്പക്കാര് കാറോ ബൈക്കോ ആയിട്ട് വരികയും ആ ഉസ്താദിനെ കാറിന്റെയും ബൈക്കിന്റെയും മുകളിൽ കയറ്റിയിരുത്തി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ആ വീട്ടിൽ നിന്ന് ഉസ്താദ് ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ ഓർക്കണം, ഉസ്താദേ നിങ്ങൾ യാത്ര ചെയ്ത വണ്ടി സി സി ഇട്ട വണ്ടിയാ, നിങ്ങൾ യാത്ര ചെയ്യുന്ന കാറ് സി സി ഇട്ട കാറാണ്, നിങ്ങൾ വീട് പാലികാച്ചാൻ പോകുന്ന ആ വീടിന്റെ അടിത്തറ 200,000 ബേസ്മെന്റ് കിട്ടിയത് അത് പലിശയുടെ പൈസ എടുത്തിട്ടാണ്, അതിന്റെ മോളിൽ ഇരുന്നിട്ട് ഉസ്താദ് യാസീനോദി ദുആ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസാബഹു മിൻ ഉബാരിഹി ഔ മിൻ ബുഖാരിഹി. ശരിയോ തെറ്റോ ഞാൻ പറഞ്ഞത്? ഞാൻ അടക്കം എന്റെ കുറ്റം അടക്കം പറയാ. പൊളി ദുആ ചെയ്യുമ്പോ സി സി ഇട്ടോണ്ട് വണ്ടിക്കകത്ത് കയറി ഇരുന്ന് പോകുമ്പോ അതിന്റെ അർത്ഥം എന്താ? പൊടി അടിക്കുന്നില്ല അടി കൂടെ. വീട്ടിൽ പോയിരിക്കുന്നു, വീടിന്റെ നല്ല എന്താ എന്താ പറയാ, വെട്രിഫൈഡ് ടൈലില് ഗ്രാനൈറ്റിൽ ഇരുന്ന് ഉസ്താദ് ദുആ അറക്കുന്നു, ദുആ ചെയ്യുന്നു, അടിയിൽ നിന്ന് എന്താ കയറുന്നത്? പൊടി, പലിശയുടെ പൊടി. 200,000 ലോൺ നിസ്കാരത്തിനൊരു കുറവില്ല, ദുആയ്ക്ക് ഒരു കുറവില്ല, കൃത്യസമയം 5 വഖത്ത് കൃത്യമായി വന്ന് പള്ളിയിൽ നിസ്കരിക്കും, എല്ലാം കഴിഞ്ഞു, ലോണും ഇല്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല, ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. ശരി, താത്താമാർ ഒരു പ്രശ്നവുമില്ല, ലോൺ എടുക്കില്ല, ഒന്നും ചെയ്യൂല, പലിശ നിന്നേയില്ല, ഒന്നും ചെയ്യൂല, പിന്നെ ഒരൊറ്റ പരിപാടികളിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൈ കിടക്കുന്ന വള എടുത്തുകൊണ്ട് ബാങ്കിൽ വെച്ച് പണയം വയ്ക്കും, അത് മാത്രമേ ഉസ്താദ് ഞങ്ങൾ ചെയ്യാറുള്ളൂ. അതിനെന്താ കുഴപ്പം? നമ്മൾ പലിശ തിന്നുന്നില്ല, അങ്ങോട്ട് കൊടുക്കുമല്ലേ. എന്നിട്ട് താത്ത മുസാഫ കൈ പിടിച്ചോണ്ട് ദുആറക്ക് നാടിയാടി ദുആറക്ക്, ഒരു ദുആയും എന്റെ പൊന്ന് സലീന താത്ത സ്വീകരിക്കൂല. എന്താ കാരണം? മോതിരം സ്റ്റേറ്റ് വാങ്ങിയിരിക്കുന്നു, വള സ്റ്റേറ്റ് വാങ്ങിയിരിക്കുന്നു, സൊസൈറ്റി ഇരിക്കുന്നു, 2,000 രൂപയ്ക്ക് വെച്ച സാധനം തിരിച്ചെടുക്കണമെങ്കിൽ 3,000, അതിന്റെ എന്താ ആവശ്യം? അപ്പൊ 1,000 രൂപ എന്താ, ഏത് വകയിൽ പെട്ടതാ?
അല്ലാഹു റസൂല് പറഞ്ഞു ലഅനല്ലാഹു ആഖില റിബ വമൂഖിലഹു ഐ ആഖിലഹു വമൂതി പലിശ വാങ്ങലും കൊടുക്കലും ശിക്ഷയാണ് ഇങ്ങോട്ട് വാങ്ങിയാലും നീ പണയം വെച്ചിട്ട് പലിശ അങ്ങോട്ട് കൊടുത്താലും അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സലാത്ത് പോലും ചൊല്ലാൻ നമുക്ക് മടി. കാരണം എന്താ? ഓ ഇങ്ങനെയാണ് എന്നെ ജീവിച്ചിട്ട് വലിയ കാര്യം. നീ ഇപ്പൊ സലാത്തിലോട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, എന്തിനാ വേറെ ജോലി ഒന്നുമില്ലേ? ഞാൻ ആരാടേ പ്രസംഗിക്കാൻ വിളിച്ചത്? മനസ്സിനെ മൊത്തം ജീവിക്കാൻ സമ്മതിക്കൂല. ഇവിടെ ചെറുപ്പക്കാർക്ക് നാളെ അടിയുള്ള റെഡി ആയിട്ടിരുന്നു. ദീനന്റെ കാര്യം പറയുന്നതിന് ഇപ്പൊ നമ്മളെ പേടിക്കേണ്ട കാര്യം എന്താ? അല്ലേ, എന്റെയും കൂടെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലിയ ആളൊന്നും അല്ലല്ലോ. പക്ഷെ അള്ളാന്റെ റസൂലിന്റെയും ദീനന്റെ കാര്യം ഖുർആനിലെ ആദ്യത്തിൽ അങ്ങ് ഇരുന്നാ മതിയോ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഏഹ്, നമുക്ക് മനസ്സിലാക്കണം. ഇത്ര നാളും ചെയ്തു പോട്ടെ, ഇനി തൗബ ചെയ്യാലോ? ഏത്? ഇനിയെങ്കിലും തൗബ ചെയ്യാലോ? അല്ലേ, ചെയ്തുകൂടെ? ആ അതാ നമ്മള് പറയുന്നത്. പക്ഷെ ഇത് പറയാതിരുന്നാലോ? ഇത് പറയാതിരുന്നാ നാളെ വീണ്ടും കൂടെ കൊണ്ടുപോയി രാവിലെ തിരുവനന്തപുരം വരെ പോണം, പൈസ ഇല്ല, ഒരു മോതിരം ഇരിപ്പുണ്ട്, അത് കൊണ്ട് വെച്ചിട്ട് പണയം വെച്ചിട്ട് വീണ്ടും പോകും. ഹജ്ജിനും ഉംറാക്കും വരെ പോകാനും പറയാൻ വെച്ചിട്ട് പോകും. ഹജ്ജിനും ഉംറാക്കും. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് പണ്ട ഇരിപ്പുണ്ട്, വടക്കുന്ന ചോദിച്ചതാ, പണ്ട ഇരിപ്പുണ്ട്, സ്വർണ്ണ ഇരിപ്പുണ്ട്, അത് പണയപ്പെടുത്തണം, ഭർത്താവ് അത് വിൽക്കാൻ സമ്മതിക്കുന്നില്ല, അത് പണയപ്പെടുത്തിട്ട് ഉംറാക്ക് പോകാവോ? ഞാൻ പറഞ്ഞു അത് ഹറാം. ഒരു കാര്യം ശ്രദ്ധിച്ചോളി, ഒരു വിഷയം വരുമ്പോ തൊട്ട് തൊട്ടടുത്ത വിഷയത്തിലേക്ക് പോവാ, പറയാതിരിക്കുന്ന അങ്ങനെ. ഹജ്ജിന് പോകുമ്പോ നമ്മൾ ദുആക്കാറുണ്ട്, മക്ബൂലും മബ്റൂറുമായ ഹജ്ജാക്കണേ അല്ലാഹുവേ, എന്റെ വാപ്പയുടെ ഹജ്ജ്, എന്റെ ഉമ്മയുടെ ഹജ്ജ്, അത് മക്ബൂലാക്കണേ അല്ലാ, മബ്റൂറാക്കണേ അല്ലാ. ഉസ്താദ് ഹജ്ജ് യാത്രക്ക്, ഹജ്ജ് കല്യാണം ഉണ്ടല്ലോ, ഹജ്ജ് കല്യാണം, ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഒരു കല്യാണം നടത്തുമല്ലോ വീട്ടില്, അപ്പൊ ആ ഹജ്ജ് കല്യാണത്തിന് പോയിരുന്ന ദുആ അരക്കാറുണ്ട്. ആ ദുആ എന്താ ചെയ്യാ? അല്ലാഹുവേ ഈ ഹജ്ജ് മക്ബൂലും അവർ ഓർവാക്കണേ അല്ലാ. ഹജ്ജ് കല്യാണം എന്ന് പറയുമ്പോൾ വിഷമിക്കൊന്നും വേണ്ട, ഈ പൊടി പൊടിച്ച് നാട്ടുകാരെ മുഴുവനും ബാക്കി ചാപ്പാടും കൊടുത്ത് ഈ ആഡംബരം കാണിച്ചിട്ട് ഹജ്ജിന് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടെങ്കിൽ ആ സാധുക്കളെ സഹായിക്കാൻ വേണ്ടി പൈസ ഒരു കെട്ടെടുത്ത് വെച്ചിട്ട് ഒരു 10-20 rupees ഓരോ വീടുകളും കയറി ഇറങ്ങിട്ട് രഹസ്യമായിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ദുആ ചെയ്യുക, അതുപോലെ ഹജ്ജിന് പോകണം, നമ്മുടെ ഭാഗത്ത് എന്തായാലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാപ്പാക്കണം, അള്ളാഹു നമുക്കൊക്കെ നല്ല കൂലി തട്ടെ, നല്ല ദുആ ഇരുന്നിട്ട് അങ്ങനെ പോകും. അത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രസക്തി കിട്ടോ? പാവപ്പെട്ട സഹോദരി തൊട്ടയിലും ഒക്കെ പട്ടിണി കിടക്കുകയാ, തന്റെ മക്കളൊക്കെ നല്ല ബുദ്ധിയുണ്ട്, പഠിപ്പിക്കാൻ പൈസ ഇല്ല, യൂണിഫോമിന് കാശില്ല, പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകാൻ പറ്റൂല, അവിടെ കടം കയറിയിരിക്കുകയാണ്, പട്ടിണി കിടക്കുന്നു, പട്ടിണി കിടക്കുന്നു. പച്ചവെള്ളവും പച്ചവെള്ളവും പേരക്കായും തിന്നിട്ടാ മക്കൾ സ്കൂളിൽ പോണത്. അവന്റെ വീട്ടിൽ പോയിട്ട് ഒരു 2 rupees നീ കൊണ്ട് കൊടു, അല്ലെങ്കിൽ ഒരു ചാ കറി എടുത്തുകൊടു, അൽഹംദുലില്ലാ ഞാനൊരു നല്ല വഴിക്ക് പോവാണ്, ദുആ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് സന്തോഷമുണ്ട്. അത് ചെയ്യുമോ? അതോടെ സൂക്ഷിച്ച് അല്ലാഹു ഭയപ്പെട്ട് ജീവിക്കും. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീക് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതാ വിഷയം, എന്റെ വിഷയം ഒന്നും തുടങ്ങിയിട്ടില്ല, അങ്ങനെ ഇരിക്കണം എല്ലാവരും കേട്ടോ, എല്ലാം മനസ്സിലാക്കാനുള്ള എനിക്ക് നിങ്ങൾക്ക് തൗഫീക് നൽകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ജുംല മുഴുത്തരുള്ള ഇടയ വിഷയങ്ങൾ കയറി പോകുമ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് ചർച്ച ചെയ്ത് പോവാ, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അതൊക്കെ എല്ലാം പഠിക്കാനുള്ള വിഷയങ്ങൾ തന്നെയാണല്ലോ. ചെറുപ്പക്കാർ പിള്ളേർ കഴിഞ്ഞ് പാട്ട് പറഞ്ഞത്, ഞാൻ പറഞ്ഞു യേശുദാസിനെ വിളിച്ചാൽ മതിയെന്ന്, ബഹുമാനമുള്ള സഹോദരങ്ങളെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ശ്രദ്ധിച്ച് അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മബ്റൂറായ ഹജ്ജ്, മക്ബൂലായ ഹജ്ജ്, മക്ബൂലും മബ്റൂറും ഹജ്ജ് വേണം എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഈ മക്ബൂലും മബ്റൂറും എവിടെയാ ഉള്ളത്? ഇത് മക്കയിലൊന്നും അല്ല ഉള്ളത്, ഇത് മദീനയിലും ഉള്ള കാര്യമല്ല. മക്ബൂലും മബ്റൂറുമായ ഹജ്ജാക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ഓർക്കണം സഹോദരങ്ങളെ, മക്ബൂലും മബ്റൂറുമായ ഹജ്ജ്, ഏതൊരു ഹാജി നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നുവോ ഈ നാട്ടിൽ വെച്ച് തന്നെയാണ് അള്ളാഹു തീരുമാനം എടുക്കുന്നത്, അവന്റെ ഹജ്ജ് മക്ബൂലാണോ അതല്ല മബ്റൂറാണോ, അവന്റെ ഉംറ മക്ബൂലാണോ അതല്ല മബ്റൂറാണോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു ഈ നാട്ടിൽ വെച്ച് തന്നെയാണ്. എന്താണ് മക്ബൂലിന്റെ അടയാളം? എന്താണ് മബ്റൂറിന്റെ അർത്ഥം? മക്ബൂൽ എന്ന് പറഞ്ഞാൽ ഹലാലായ സമ്പാദ്യം കൊണ്ട് ഹജ്ജിന് പോകുന്നതിനാണ് മക്ബൂൽ എന്ന് പറയുക. ഇത് മക്ക കിട്ടുന്ന സാധനമാണോ? ഹലാലായ പൈസ, പലിശയും ആകാൻ പാടില്ല, പണയം വെച്ച പൈസ ആകാൻ പാടില്ല,
ഹലാലായ പൈസ ശുഭഹത്ത് ഒരു അവ്യക്തതയും ഒരു ശുഭഹത്തും ഒരു സംശയമുള്ള പൈസ ആകാൻ പാടില്ല ഹലാലായ പൈസ ശുദ്ധ ഹലാലായ പൈസ ഈ ഹലാലായ പൈസ കൊണ്ട് ഹജ്ജിന് പോകുമ്പോൾ ആ വാഹനത്തിൽ കയറുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക അല്ലാഹുവേ പാപങ്ങൾ ചെയ്ത മനസ്സുമായി നിന്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് പുറപ്പെട്ടു വരികയാണ് റബ്ബേ അല്ലാഹുവേ അതിനുവേണ്ടി വാഹനത്തിൽ കാലെടുത്ത് വെച്ച ഈ പാവപ്പെട്ട ഭാവി റബ്ബേ എന്റെ വിളിക്കുന്ന ഉത്തരം നൽകണേ അല്ലാ എന്ന് ഏതൊരു ഹാജി ഈ നാട്ടിൽ വെച്ച് വാഹനത്തിൽ കയറുമ്പോ തൽബിയത്ത് ചൊല്ലുമ്പോ അവന്റെ ഹജ്ജ് കബൂലായി എന്നതിന്റെ തെളിവ് ആകാശത്തു നിന്ന് വിളിച്ചു പറയും അത്രേ ലബ്ബൈക حجك مبرور ومقبول നിന്നെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു കാരണം നിന്റെ സമ്പത്ത് ഹലാൽ നിന്റെ വരവ് ഹലാൽ അതുകൊണ്ട് അല്ലാഹു നിന്റെ ഹജ്ജ് ദാ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാനലോകത്തു നിന്ന് മാലാഖ മാറി വിളിച്ചു പറയുമത്രേ അവ്യക്തത നിറഞ്ഞ സമ്പത്തുമായി പലിശയുടെ അംശമുള്ള സമ്പത്തുമായി ഹറാമിന്റെ അല്പമെങ്കിലും സമ്പത്തുമായി ഏതൊരാൾ ഹജ്ജിന് പോകുന്നുവോ അവൻ വാഹനത്തിൽ എന്ന് പറയുമ്പോ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുക നിനക്ക് അല്ലാന്റെ അടുക്കൽ സ്വീകാര്യതയില്ല നിന്റെ വാക്ക് അല്ലാഹു സ്വീകരിക്കുകയില്ല നിന്റെ യാത്രയെ അല്ലാഹു അംഗീകരിക്കുകയില്ല കാരണം നിന്റെ സമ്പത്ത് ഹറാം നിന്റെ വസ്ത്രം ഹറാം നിന്റെ സമ്പാദ്യം ഹറാം ഹജ്ജുക മർദൂദ് നിന്റെ ഹജ്ജ് നിനക്ക് തിരിച്ചു തള്ളപ്പെട്ടിരിക്കുകയാണ് അത് അല്ലാഹു സ്വീകരിക്കുകയില്ല നീ ഇങ്ങോട്ട് വെറുതെ വന്നിട്ട് പോകാമെന്നല്ലാതെ മറ്റു വഴിയൊന്നുമില്ല ആകാശത്തെ വിളിച്ചു പറയും മക്കുപോലല്ലാത്ത ഹജ്ജ് അല്ല കാത്തിരിച്ചിരിക്കട്ടെ സമ്പത്ത് സൂക്ഷിച്ചിട്ട് ഹലാലായ സമ്പത്ത് കൊണ്ട് പോണം മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്തിട്ട് മടങ്ങി വന്ന സഹോദര നാട്ടിൽ വന്ന് 40 ദിവസം ദാടിയും വെച്ചുകൊണ്ട് നടക്കും തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കും 40-50 ദിവസം കഴിയുമ്പോ പെതുക്കെ തൊപ്പി എടുത്ത് മാറ്റിയിട്ട് ലേസ് കെട്ടും പിന്നെയും 10-20 ദിവസം കഴിയുമ്പോ ലേസ് എടുത്ത് മാറ്റിയിട്ട് ക്യാപ്പ് വയ്ക്കും പിന്നെ ഒരു 20 ദിവസം കഴിയുമ്പോ ആ ക്യാപ്പും എടുത്തു മാറ്റും നീളം കൂടിയ താടി വെട്ടിക്കുറയ്ക്കും പിന്നെ ഡ്രിമ്മ് ചെയ്യും പിന്നെ ആ ഡ്രിമ്മിന്റെ എണ്ണം കുറയ്ക്കും അവസാനം 6 മാസം കഴിയുമ്പോ വടിച്ചു കളയും ഏ കാ ഹോയാ കുട്ടി ആചാരെ നിങ്ങളിപ്പോ വെറും ഒരു കോയമായി മാറിയല്ലോ എല്ലാം വടിച്ച് ക്ലീൻ ചെയ്ത് ആചാരാ ആജി ഹാജി വലിയ ഹാജി അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ കബൂലല്ലാതർത്ഥം കബൂലായിട്ടില്ലാതർത്ഥം ഹജ്ജ് ചെയ്ത ഒരു സഹോദരൻ മടങ്ങി വന്ന് മരിക്കുന്നത് വരെ അല്ലാഹുവെ ഭയന്ന് ജീവിക്കുന്നവനായി മാറിയാൽ ഇസ്ലാമിന്റെ ശിയാറുകളോട് കൂടി അവൻ ജീവിച്ചാൽ അവന്റെ ഹജ്ജാണ് മബ്റൂറായ ഹജ്ജ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി മഖ്ബൂലും മബ്റൂറും എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു ഇതാണ് മഖ്ബൂലും മബ്റൂറും ഇത് മക്കയിലും മദീനയിലും അവിടുത്തെ സൂക്കിലും അവിടുത്തെ പിന്നെ ഇവിടെ കിട്ടുന്ന കാര്യമല്ല നമ്മൾ വിചാരിക്കും മഖ്ബൂൽ സഫാടെ മോളിലും മബ്റൂറും മർവാടെ മോളിലും കിട്ടുന്ന സാധനമാണ് അത് ഇനി മേടിച്ചോണ്ട് വന്ന ഇവിടെ വരാൻ അത് രണ്ട് രൂപത്തിലുള്ള ആക്കി തന്നിരിക്കുക ഒന്ന് ഈത്തപ്പഴത്തിന്റെ രൂപത്തിലും ഒന്ന് സംസം വെള്ളത്തിന്റെ രൂപത്തിലും അപ്പൊ ഈ സംസം വെള്ളം ഈത്തപ്പഴം ഒരാൾക്ക് കൊണ്ട് കൊടുക്കുമ്പോ ഓന്റെ ഹജ്ജും ഓന്റെ ഹജ്ജും മഖ്ബൂലും മബ്റൂറുമായി ഇവിടെ വന്നിട്ട് ചീത്ത വിളിക്കുക ഇവിടെ വന്നിട്ട് ആക്ഷേപം പറയുക ഇവിടെ വന്നിട്ട് പരിഹസിക്കുക ഇവിടെ വന്നിട്ട് മറ്റൊരാളുടെ മുഖത്തേക്ക് കാർത്തിച്ചു തുപ്പുക അവനെ വെറുപ്പോടെ കാണുക അവനോട് നല്ല നിലയിൽ അവനോട് നല്ല നിലയിൽ പെരുമാറാതിരിക്കുക ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഹാജിയാവുകയില്ല ഹാജിയാവുകയില്ല കേവലം അവൻ നാമധാരിയായ ഹാജി മാത്രമാ അല്ലാന്റെ റസൂൽ പഠിപ്പിക്കുകയാ 3 പേരാണ് ഹജ്ജിന് വേണ്ടി വിളിക്കുന്നത് ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 2 മലക്കുൽ മൗത്ത് 3 പിശാചുൽ ഐൻ 3 പേരാ ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി വിളിക്കുന്നത് 3 പേര്
ബഹുമാന പട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരെ ഹജ്ജിന് വേണ്ടി വിളിക്കുന്നുവോ അവർ പോയി ഹജ്ജ് ചെയ്തിട്ട് അല്ലാഹയെ പേടിച്ച് ഹലാലായ സമ്പാദ്യം കൊണ്ടുപോയി ഹജ്ജ് ചെയ്തിട്ട് അവർ മടങ്ങി വന്നിട്ട് മരിക്കുന്നത് വരെ അല്ലാഹയെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഹാജി ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം ഈ ഹാജിയെ വിളിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് അദ്ദേഹത്തിന്റെ ഹജ്ജ് കബൂലായി എന്നതാണ് അതിന്റെ തെളിവ് രണ്ടാമതൊരു കൂട്ടർ ഹജ്ജിന് വേണ്ടി പോകും ഹജ്ജിന് വേണ്ടി ഹലാലായ സമ്പാദ്യവുമായി പോയിട്ട് ആ പരിശുദ്ധമായ മക്കയിലോ മദീനയിലോ അല്ലെങ്കിൽ ഹജ്ജിന്റെ യാത്രയിലോ എവിടെയെങ്കിലും വെച്ച് മരണം സംഭവിക്കും അങ്ങോട്ട് പോയിട്ട് അവിടെ അടക്കം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഓർത്തുകൊള്ളണം ഈ വ്യക്തിയെ വിളിച്ചത് മലക്കുൽ മൗത്താണ് അവിടെ പോയിട്ട് മരിച്ചാല് ആരെ വിളിച്ച മലക്കുൽ മൗത്ത് അസ്രായിൽ വിളിച്ചു അവിടെ പോയി റൂഹ് പോയി മൂന്നാമതൊരു കൂട്ടരെ വിളിക്കും ഷൈത്താൻ പിശാച് വിളിക്കും ഈ കൂട്ടർ ഇവിടുന്ന് പോകുമ്പോഴേ ട്രാവൽസുകാരുമായിട്ട് പ്രശ്നം വണ്ടി കേഴുമ്പം പ്രശ്നം ചാപ്പാട് കുറവെന്ന പ്രശ്നം ആഹാരത്തിൽ എന്തെങ്കിലും ന്യൂനത വന്ന പ്രശ്നം റൂമിൽ എന്തെങ്കിലും കിടപ്പറയിൽ കിടക്കയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന പ്രശ്നം മക്കയെന്നോ മദീനയെന്നോ ആദരിക്കപ്പെട്ട സ്ഥലമെന്നോ നോക്കാതെ അവിടെ പ്രശ്നത്തോടെ ബഹളമുണ്ടാക്കിയ ഈ ഹാജിയാർ തൊപ്പിയും താടിയും വെച്ച് ഈ നാട്ടുകാർക്ക് വന്നിട്ട് ഇവിടെ വരട്ടെ 200,000 രൂപ കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊണ്ട് അസീസിയായി കൊണ്ടിട്ടതാ ഇങ്ങോട്ട് വരട്ടെ അവന് ഞാൻ കൊടുക്കാമെന്ന് അവിടെ വെച്ച് കിള പിടിച്ച് പ്രതിജ്ഞയെടുക്കും അയാൾ ഇങ്ങ് വന്നിട്ട് ട്രാവൽസുകാരുമായി ദ്വന്ദ യുദ്ധമാണ് ഇദ്ദേഹത്തിന്റെ പോലും ഹാജിയാണ് ഓർത്തുകൊള്ളുക ഇദ്ദേഹത്തെ കൊണ്ടുപോയത് ഷൈത്താനാണ് ഷൈത്താൻ കൊണ്ടുവരെ പ്രശ്നം ഉണ്ടാകുള്ളൂ അവിടം വരെ പോയി അങ്ങോട്ടും പ്രശ്നം ഇങ്ങോട്ടും പ്രശ്നം അവിടെയും പ്രശ്നം ഇവിടെയും പ്രശ്നം തിരിച്ചു വന്നാലും പ്രശ്നം തിരിച്ചു വരുമ്പോൾ എല്ലാ അവസ്ഥകളും മാറ്റി പഴയ അവസ്ഥയിൽ പോയ ആരാത് ഷൈത്താൻ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ മബറൂറായതെന്ന് പറഞ്ഞാൽ അതാ അപ്പൊ മനസ്സിലായോ അപ്പൊ മഖ്ബൂലും മബറൂർ മനസ്സിലായോ ഇതാണ് സമ്പത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദുആ സ്വീകരിക്കാൻ ദുആ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട സഹാബി നബി തങ്ങളോട് ചോദിച്ചു അയ്യുൽ കസ്ബി അഫ്ളലു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ശ്രേഷ്ഠമായ കച്ചവടം ഏതെന്ന് അറിയിച്ചു തരുമോ നബിയേ قال رسول الله صلى الله عليه وسلم الله رسول فرنج وطر عمل الرجل بيدي وكل بيع مبرور ഹലാലായ പൈസ കൊണ്ട് സമ്പാദിക്കുന്ന സമ്പാദ്യവും ഒരു സഹോദരന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്ന അധ്വാനവുമാണ് യഥാർത്ഥ കച്ചവടമെന്ന് ഹബീബുന റസൂലുള്ളാഹി ചുമ്മ ലോട്ടറി എടുത്ത് കിട്ടുന്ന കാശ് ആരാനെ പറ്റിച്ചു കിട്ടുന്ന പൈസ ഇൻഷുറൻസിലൂടെ കിട്ടുന്ന കാശ് 10,000 അടയ്ക്കുമ്പം 10,000,000 കിട്ടുന്നു എന്ത് ന്യായം മോള് പ്രസവിക്കുമ്പോ ലേബർ റൂമിൽ വെച്ച് നോക്കും പെണ്ണാന്നോ ഡാ ഇൻഷുറൻസ് വാ ഇങ്ങോട്ട് എന്നാ എന്റെ മോളെ പേർക്ക് 1,000 കിടക്കട്ടെ 18-ാമത്തെ വയസ്സാകുമ്പോൾ 5,50,000-600,000 അതെടുത്ത് ഒരുത്തന്റെ തലമുണ്ടക്ക് വെച്ചു കൊടുക്കും എന്നാ എന്റെ മോക്ക് വേണ്ടി 600,000 ഈ ഹറാമ് തിന്നതിന് ഇവന് കൂലി മേടിച്ചതിനും കൂലി ഈ കൊടുക്കുന്ന പാവം പിടിച്ച ഇവൻ വന്ന് ചെറുക്കം വന്ന് ഈ പെണ്ണിനെ കെട്ടിക്കൊണ്ടു പോകുന്നതിനും കൂലി എല്ലാത്തിനും കൂലി ഇടിയോടെ ഇടി ഒരു സുഖവും കാണൂലായിരിക്കും എങ്ങനെ ജായിസാവും അപ്പാ 5,000 രൂപ കൊടുത്തിട്ട് 5,00,000 വാങ്ങാന്ന് പറഞ്ഞാല് എന്നെ പറയുന്ന ഓ ലൈഫ് ഇൻഷുറൻസ് കുഴപ്പമൊന്നുമില്ല ജായിസാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമ്പാദ്യത്തിന് ഒരു ഹലാലായ ഒരു 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 അതിന് ഇൻട്രസ്റ്റ് എന്ന് നാട്ടുകാരുടെ പേര് വെച്ചാലും അത് നമ്മൾ ഇവർ കച്ചവടം ചെയ്യുക കച്ചവടം ചെയ്തിട്ട് അതിൻ്റെ ഒരു വിഹിതം നമുക്കറിയാം വിഹിതം ഈ കച്ചവടം ഇത് എവിടെ ചെയ്യുന്നതെന്ന് അറിയാമോ ഈ ഇൻഷുറൻസിൻ്റെ പൈസ കൊണ്ടുപോയി ഞാൻ അങ്ങോട്ട് പറയുന്നില്ല പോട്ടെ ഇന്നലെ ആൾക്കാർ പറഞ്ഞു റമദാൻ്റെ ഒന്നും പറഞ്ഞില്ല റമദാനോ ഇതൊക്കെ മിന്നല്ല അവന് വേറെ എന്ത് ചുമ്മാ പോയി നോമ്പ് കുടിച്ചിട്ട് കഞ്ഞിയും കുടിച്ചിട്ട് ഞാൻ പക്കം പിടിട്ട് വന്ന നോമ്പ് ശരിയാവും ഈ റമദാൻ റമദാൻ പറഞ്ഞാൽ എന്താ സംഭവം എല്ലാവരും പഠിക്കുന്നത് റമദാൻ ചുമ്മാ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്ന റമദാന്റെ നോമ്പ് ശരിയാവാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അല്ലാഹ് മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ പാവ ഉമ്മത്തിന് ഇത് മനസ്സിലാവുന്നില്ല അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അമൽ ചെയ്യാനുള്ള വിഷയമായി പറയുന്നത് ചുമ്മാ വാള് കേട്ടിട്ട് ചുമ്മാ കുറെ പാട്ടും പാട്ട് എഴുന്നിട്ട് പോയത് എന്താ രണ്ടു ദിവസം ഒന്ന് പ്രസംഗിച്ചത് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ അർത്ഥം ഇന്നലെ പോയി ഇന്നലെ പറഞ്ഞു കുടുംബ ബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് ആരെങ്കിലും ചേർത്ത ഒരാളൊന്ന് കൈവക്ക ഒരു ദ്വാരക്കട്ടെ ആരെങ്കിലും ഒരാൾ ചേർത്ത ഒരാൾ കൈവ പേടിയാക്കണ്ട എന്താ ആരെങ്കിലും ഒരാൾ സലാം പറഞ്ഞോ പോയി ആരോടെങ്കിലും സ്വർഗത്തിൽ പോകണം താല്പര്യം ഇല്ലായിരിക്കും അല്ലേ നല്ലൊരു സഹോദരൻ പറഞ്ഞു 50-50% എതിർത്ത് ഭിന്നിച്ചിരിക്കുകയാണെന്ന് എങ്ങനെ സ്വർഗത്തിൽ പോകും
سلام برايان ده بوي سلوا رحمكم الله بالسلام سلوا رحمكم الله بالسلام ورد سلام من اللي جلدي دينغرا كورم ببند تر نلام رتنا ما يندني بيدان غل برايان غل غل بايسه نقول ترى غل بولا ورد سلام غل برا اند برايان جت ارلين جاتو فكورم ببند اره مورشيت لا نارتو ولا كورم ببند موريكا تر كايان بوكان دارنيا بوكو എന്തിനാ അവസ്ഥ ഈ പരീക്ഷണം ഞങ്ങളോട് നടത്തുന്നേ നന്നാവാൻ വേണ്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ല ഈ ചോദിക്കുന്നത് അല്ല മറ്റൊന്നും അല്ലല്ലോ ഇങ്ങനൊക്കെ ഒന്ന് പറയുമ്പോ ചിലപ്പോ മാറ്റം ഉണ്ടാവോ ആ വയസ്സായി മരിക്കാറായി ഇനിയെങ്കിലും സംസാരിക്കാതെ മിണ്ടാതെ കഴിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ ഇതൊരു ഹദീസ് ഞാൻ ഓർമ്മയുണ്ട് പക്ഷെ ഞാൻ ചിലർക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അതായത് നമ്മൾ അങ്ങോട്ട് പോയി സലാം പറഞ്ഞാലേ അവന്റെ പ്രതികരണം എന്തായിരിക്കും അങ്ങനെ ഒരു ചെറിയ ഒരു അല്ലെ ഒരു കോംപ്ലക്സ് ഉള്ളവരുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് സലാം പറഞ്ഞ് ആഗ്രഹിച്ച് പക്ഷെ അങ്ങോട്ട് പോയ അവന്റെ പ്രതികരണം എന്തായിരിക്കും നമ്മൾ അങ്ങോട്ട് സലാം പറയാൻ പോകുമ്പോൾ അവന്റെ കയ്യിൽ വല്ല ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ ചിലപ്പോ എന്തെങ്കിലും ഉറങ്ങിട്ട് വീക്കിയാലോ عمرو بن شعيب رضي الله عنه قال في الحديث جاء رجل الى النبي صلى الله عليه وسلم ഒരു സഹാബി നബി തങ്ങളുടെ സബദത്തിൽ വന്നിട്ട് പറയുകയാണ് യാ റസൂൽ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഇന്നലി ദബി അർഹാം എനിക്ക് കുറേ സ്വന്തക്കാരുണ്ട് നബിയേ കുറേ ബന്ധുജനങ്ങളുണ്ട് നബിയേ ഞാൻ അവരുമായി ചേർന്ന് താമസിക്കുന്നു നബിയേ അവർ എന്നെ മുറിച്ചു മാറ്റുന്നു യാ റസൂലല്ലാഹ് അവർ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ മാപ്പാക്കി കൊടുക്കുന്നു നബിയേ വയലിമോ അവരെന്നോട് അക്രമം കാണിക്കുന്നു യാ റസൂലല്ലാഹ് ഞാൻ അവരോട് ഉപകാരം ചെയ്ത് അടുക്കുന്നു നബിയേ അവരെന്നോട് അതിക്രമം പ്രവർത്തിക്കുന്നു എന്നോട് അപമര്യാദയായി പെരുമാറുന്നു നബിയേ അതുകൊണ്ട് ഞാനും അവരുമായി പരിപൂർണമായി ബന്ധം വിച്ഛേദിച്ച് ജീവിക്കട്ടെ യാ റസൂലല്ലാഹ് നമ്മുടെ സംശയം ഞാൻ അങ്ങോട്ട് പോയി നോക്കുന്നു ഞാൻ സലാം പറയുന്നു ഞാൻ പോയി ബന്ധപ്പെടാൻ നോക്കുന്നു പക്ഷെ ഇവർക്കത് ഇഷ്ടമല്ല ഇവർക്കത് ഇഷ്ടമല്ല ഇവരിതല്ല എന്നെ കാണുമ്പോൾ മുതുകു തിരിഞ്ഞു പോകുന്നു ഇവരുടെ മുഖത്ത് എന്നൊക്കെ കയർത്ത് സംസാരിക്കുന്നു എന്നോട് ദേഷ്യ സ്വഭാവത്തോട് സംസാരിക്കുന്നു അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ പ്രവർത്തിക്കട്ടെ നബിയേ അവരുമായിട്ട് ഞാനും അങ്ങനെ പ്രവർത്തിക്കട്ടെ ആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല അവരങ്ങനെ ചെയ്തോട്ടെ അവരങ്ങനെ ചെയ്തോട്ടെ നീ അതങ്ങോട്ട് വിട്ടുകളാ നീ അതൊട്ട് വലിയ കാര്യാക്കണ്ട അവരോട് നല്ല നിലയിൽ പ്രവർത്തിക്കണം അവരോട് ഔദാര്യത കാണിക്കണം അവരോട് മാന്യത കാണിക്കണം അങ്ങനെ നീ കാണിച്ചാൽ നീ അങ്ങോട്ട് പോയി നിന്റെ കുടുംബ ബന്ധത്തോട് ചേർന്ന് സഹവസിക്കുന്നിടത്തോളം കാലം അല്ലാഹു തആല നിനക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി നിനക്ക് അല്ലാ സഹായം ചെയ്യും അതാണ് നിനക്ക് വേണ്ടത് അതല്ല നരകമാണോ വേണ്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ ഇനി നിങ്ങൾ സലാം പറഞ്ഞാലും കൊള്ളാം ഇല്ലെങ്കിൽ കൊള്ളാം പറയേണ്ട ബാധ്യത എനിക്കുള്ളതാണ് ചെയ്യേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ് അതല്ലാതെ ഒരു ഉസ്താദിൽ പെണ്ണെട്ടിക്കുന്ന പോലെ രണ്ടുപേരുടെയും കൈക്ക് പിടിച്ചു സൗബിജു കാൻകത്തുക്ക നിന്നെ പറയാൻ പറ്റുമോ വേണമെങ്കിൽ പോയി ചൊല്ല് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ വിഷയത്തിലേക്ക് വാ എല്ലാം നമ്മുടെ വിഷയം തന്നെയാണ് ഇങ്ങനെ തക്കുവായിൽ കിടക്കുന്നേ ഉള്ളൂ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ലാഹ് അതൊക്കെ തീർക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ എന്ത് കസ്ബ് എന്ത് കച്ചവടം നല്ലത് അമലുർ റജുലി ബിയദി അവന്റെ കൈകൊണ്ട് ചെയ്യുന്ന ജോലി വകുല്ലു ബൈഉൻ മബ്റൂർ എല്ലാ ഹലാലായ കച്ചവടം അപ്പോ ലോൺ എടുത്തിട്ട് കച്ചവടം ചെയ്യരുത് നടത്തും അപ്പൊ അതിനകത്ത് എന്ത് പറ്റിപ്പോയി മബ്റൂർ അല്ല പലിശയായി പോയില്ലേ 10,000 രൂപയ്ക്ക് നമ്മൾ ലോൺ എടുത്തിട്ട് കച്ചവടം ചെയ്യുമ്പം അടയ്ക്കുമ്പോ അത് കൂടുതൽ അടയ്ക്കണ്ടേ അപ്പൊ അത് പലിശയായി പോയില്ലേ ഒരു
മോമിനായ സഹോദരൻ ഹറാം കലർന്ന സമ്പാദ്യം അവന്റെ വായിലേക്ക് ഉയർത്തി അവൻ ഭക്ഷിച്ചാൽ നാൽപ്പത് ദിവസത്തോളം അവന്റെ ദുആകളോ അവന്റെ ആരാധനാ കർമ്മങ്ങളോ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ അങ്ങനെ ദുആ ചെയ്ത് സ്വീകരിക്കും? പിന്നെ അങ്ങനെ എന്നിട്ട് അള്ളാഹു കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാഹു കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദുആ ചെയ്ത് ആ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം ഇതാണ്. പോയിക്കൊണ്ടിരിക്കുന്ന എന്താണ്? ഹറാം, ഹറാം. مطعمه حرام ومشربه حرام وملبسه حرام فأنى يستجاب له. ഒരു പാവപ്പെട്ട ഒരുവൻ അഴുകിയ അഴുക്കു പിടിച്ച വസ്ത്രവും അഴുക്കു പിടിച്ച ശരീരവുമായി മുടിപടലങ്ങളെല്ലാം വികൃത കോലത്തോടെ അള്ളാഹുവിനോട് വിളിച്ചു പറയുന്നു, യാ റബ്ബി യാ റബ്ബി, ഓ രക്ഷിതാവേ ഓ രക്ഷിതാവേ എന്ന് വിളിച്ചു പറയുമ്പോ ഈ അടിമയെ നോക്കിയിട്ട് അള്ളാഹു പറയുകയാ, ഏ അടിമേ, നീ കഴിച്ച ഭക്ഷണം ഹറാമാ, നിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം ഹറാമാ, നീ കുടിച്ച വെള്ളം ഹറാമാ, നീ പിന്നെ എന്റെ ദർബാറിലേക്ക് നോക്കിയിട്ട് യാ റബ്ബീന വിളിച്ചാൽ പന്നാ ഇഷ്ടജാബുലക്ക, നിനക്ക് എങ്ങനെയാണ് ഞാൻ മറുപടി നൽകുക? അതാണ് ദുആ ചെയ്തിട്ട് മറുപടി കിട്ടാത്തത്. അതല്ലാതെ ദുആ എന്ന അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. മൻ ഫുതിഹ ലഹു ബാബു ദുആഇ മിൻകും ഫുതിഹത ലഹു അബ്വാബുൽ ഇജാബ കമാ ഖാല റസൂലുള്ളാഹി. ആരെങ്കിലും ദുആയുടെ വാതിൽ തുറന്നാൽ അല്ലാഹു ഇജാബത്തിന്റെ ഉത്തരത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. ദുആയുടെ വാതിൽ തുറന്നാൽ അല്ലാഹു ഇജാബത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും, ദുആ ഇരുന്നാൽ സ്വീകരിക്കും. പക്ഷെ സ്വീകരിക്കാതെ വന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം, എന്തോ അകത്ത് കട്ട് കിടപ്പുണ്ട്. കട്ട് കോഴി ഇറച്ചി, കോഴിയെ കണ്ടിക്കുമ്പോൾ ഒരു കട്ടെന്ന് പറയില്ല, ഒരു കറുത്തൊരു സാധനം, അത് കയ്പുള്ള സാധനം, അതെടുത്ത് കളഞ്ഞ് നമ്മൾ എങ്ങനെയാണ് കോഴി ഇറച്ചി ശുദ്ധീകരിച്ചെടുക്കുന്നത്, അതേപോലെ എന്തോ അകത്ത് കിടപ്പുണ്ട്, അതുകൊണ്ട് ദുആ സ്വീകരിക്കാത്തത്. പറഞ്ഞു, നിങ്ങളിൽപ്പെട്ട ആരും ദുആയിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. ചെയ്ത് ആരും നശിച്ച ചരിത്രമില്ല, ദുആ ചെയ്ത് സ്വീകരിക്കപ്പെടാത്ത സംഭവമില്ല. അതുകൊണ്ട് ദുആ ചെയ്തോ, ദുആയിൽ നിന്ന് നിരാശരാകരുത്. വിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചതിനെ മനസ്സിലാക്കണം. നമ്മൾ ഈ ചെയ്തിട്ട് സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താ? എന്തോ നമ്മുടെ പ്രശ്നമാണ്. അല്ലാഹുവും റസൂലും കുറ്റം പറയരുത്. അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ചെ മാറ്റി ഒരു നിയത്തെടു, അല്ലാഹു ഇനി പലിശയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളൊക്കെ ഞാൻ തീർത്തേക്കാം, പണയം വെക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഞാൻ അങ്ങ് വിറ്റേക്കാം, വിട്ടിട്ട് പുതിയ വാങ്ങിച്ചൂടെ. ഇതിപ്പോ 2000 രൂപ കൊണ്ട് അടച്ചിട്ട് 6000 രൂപയ്ക്ക് തിരിച്ചെടുക്കുന്ന ആ സമയം കൊണ്ട് പുതിയൊരു സ്വർണം വാങ്ങിക്കൂടെ? ചിന്തിക്കാത്ത കൊണ്ടാണ് ഈ പ്രശ്നം. ഈ പറയുന്ന പോലെ LIC പരിപാടികളൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം എന്ന് നീയത്ത് ചെയ്യാൻ തയ്യാറുണ്ടോ? പറ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല, നമുക്കൊരു പ്രശ്നവുമില്ല. പറയേണ്ടത് പറയാം, നമ്മൾ നമ്മുടെ ഭാഗം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ആഹ്റത്തിൽ ചെല്ലുമ്പോൾ കെട്ടിയോലും കാണൂല, കെട്ടിയോളും കാണൂല, അയൽവക്കക്കാരനും കാണൂല, ഇൻഷുറൻസ് കമ്പനിക്കാരനും കാണൂല, നാട്ടുകാരനും കാണൂല, വീട്ടുകാരനും കാണൂല, ഉസ്താദും കാണൂല, മോദിയും കാണൂല, മൊല്ലക്കായും കാണൂല, കാക്കായും കാണൂല, ആരും കാണൂല. ولا يزر وازرة وزر أخرى ഒരാളുടെ ചുമട് മറ്റൊരാൾ എടുക്കുകയില്ല. യൗമയ ഫിറുൽ മർഉ മിൻ അഖീ വസാഹിബതിഹി വബനീ തന്റെ മക്കളിൽ നിന്ന് മാതാപിതാക്കൾ ഓടുന്ന ദിവസം, തന്റെ സഹോദരനിൽ നിന്ന് സഹോദരി ഓടുന്ന ദിവസം, അയൽവക്കക്കാരിൽ നിന്ന് അയൽവക്കക്കാരൻ ഓടുന്ന ദിവസം, സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സഹപാഠികളിൽ നിന്നും അവരെല്ലാം നെട്ടോട്ടം ഓടുന്ന ദിവസം, ഓരോരുത്തർക്കും അവരുടേതായ കാര്യം മാത്രമാണ്. മറ്റൊരാളുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനോ അവരുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കാനോ ആരെ കൊണ്ടും നാളെ ആഖിറത്തിൽ കഴിയില്ല. يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببني وصاحبته واخيه وفصيلته التي تويه ومن عفو
മോശമായ പ്രവർത്തനത്തിനും സംഭവത്തിനും സാക്ഷ്യം വഹിച്ച സഹോദരങ്ങളെ നാളെ അല്ലാഹു ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടും. ഈ ദുനിയാവിൽ വെള്ളമടിക്കാൻ പ്രേരിപ്പിച്ചവർ, സിനിമ കാണാൻ പ്രേരിപ്പിച്ചവർ, വ്യഭിചരിക്കാൻ പ്രേരിപ്പിച്ചവർ, പൈസ വാങ്ങാൻ പ്രേരിപ്പിച്ചവർ, ചീട്ട് കളിക്കാൻ പ്രേരിപ്പിച്ചവർ, പണയം വെക്കാൻ പ്രേരിപ്പിച്ചവർ, അതുമായി ബന്ധപ്പെട്ട സകലമായ വൃത്തിഹീനമായ നടപടികൾക്കും പ്രേരിപ്പിച്ചവർ, ഇവരെ എല്ലാവരെയും നാളെ ആഖിറത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് സ്വർഗത്തിൽ കടക്കാൻ കടമ്പാൾ അടുത്തു നിൽക്കുമ്പോ അല്ലാഹു തആല അവനോട് പറയും, അത്രേ ഇതാ നിന്റെ കൂട്ടുകാരൻ, ഇവനാണല്ലോ നിന്നെ വഴിതെറ്റിച്ചത്. യുബസ്സറൂനഹും യുബസ്സറൂനഹും, ഇവനെ അല്ലാഹു കാണിച്ചു കൊടുക്കും. ഇതാ നിന്നെ വഴിതെറ്റിച്ചവൻ, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ അതിനെ തടസ്സം നിന്നവൻ, മദ്യപിക്കരുതേ മദ്യപിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ അല്പം സ്കോച്ച് നിലക്കും വാങ്ങിത്തന്ന് നിന്നെയും മദ്യപിക്കുന്നതിന് കൂട്ടിയിണക്കിയവൻ, പലിശ വാങ്ങരുതേ വാങ്ങരുതേ എന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യത്തിന് പലിശ വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞവൻ, ബാങ്കിൽ ലക്ഷക്കണക്കിന് പൈസ നിക്ഷേപിക്കുമ്പോ അവിടുന്ന് കിട്ടുന്ന പലിശ നിങ്ങൾ എഴുതി തള്ളനേ വാങ്ങരുത് എന്ന് പറയുമ്പോ അത് ഇൻട്രസ്റ്റ് അല്ല, അത് കച്ചവടം ചെയ്ത ലാഭവിഹിതമാണെന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞുകൊണ്ട് ഹറാമ് സമ്പാദിക്കാൻ കൂട്ടുനിന്ന കൂട്ടുകാരനാണിവൻ. യുബസ്സറൂനഹും, അല്ലാഹു ഇവനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു കൂട്ടുകാരനിലേക്ക് കാണണ്ട റബ്ബേ, എനിക്ക് കാണണ്ട റബ്ബേ, എനിക്കിവരെ കാണണ്ട റബ്ബേ എന്ന നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ശടിച്ചു പറയും അത്രേ. ശേഷം ഇവൻ അവിടെ ആവലാതിപ്പെട്ട് വേവലാതിപ്പെട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി റബ്ബിനോട് പറയും, അല്ലാഹുവേ എന്റെ പൊന്നു മോനെ നിനക്ക് വേണമെങ്കിൽ ഞാൻ പണയം തരാം, നിനക്ക് വേണമെങ്കിൽ ബലി നൽകാം, എന്നെ ഈ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാമോ. ഓരോ പാവിയും അക്രമിയും അവൻ ആഗ്രഹിക്കും, തന്റെ വാത്സല്യ മിത്രങ്ങളെ പുത്രങ്ങളെ അല്ലാഹുവേ നിനക്ക് നൽകിക്കൊണ്ട് ഈ നരകകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നിനക്ക് വേണ്ടി എന്ത് സമർപ്പണവും ചെയ്യാമെന്ന് കുറ്റവാളികൾ ആഗ്രഹിക്കും അത്രേ. വസാഹിബതിഹി, തന്റെ ഭാര്യയെ വേണമെങ്കിൽ തരാം. വഫസീലതിഹില്ലതീതൂവി, തനിക്ക് അഭയം നൽകിയ മാതാവിനെ വേണമെങ്കിൽ തരാം, തനിക്ക് അഭയം നൽകിയ പിതാവിനെ വേണമെങ്കിൽ തരാം. വമൻ ഫിൽ അർളി യൗമൈദിൻ സുമ്മ യൻജി, ഈ ദുനിയാവിൽ താമസിച്ച മാനവരാശികളെ മുഴുവനും നിന്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കാം. സുമ്മയുഞ്ചി, ഈ നരകകുണ്ടാരത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ നാഥാ, എന്നെ ഒന്ന് സംരക്ഷിക്കുമോ നാഥാ, എനിക്കൊരു അഭയം നൽകുമോ നാഥാ എന്ന് നാളെ അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ നിലവിളി വിളിച്ചുകൊണ്ട് ഇവൻ ആക്ഷേപിച്ച് ഇവൻ ആവലാതിപ്പെട്ട് റബ്ബിന്റെ മുന്നിൽ പറയുമ്പോ അല്ലാന്റെ മറുപടി കല്ല. ദുനിയാവിൽ എത്രയോ വാള് നീ കേട്ടില്ലേ, എത്രയോ പ്രഭാഷണത്തിന് സാക്ഷ്യം വഹിച്ചില്ലേ, എത്രയോ ഉസ്താദുമാരുടെ മജ്‌ലിസിൽ പോയിരുന്നില്ലേ, എത്രയോ കാസറ്റ് നിങ്ങൾ കേട്ടില്ലേ, എന്നിട്ട് ദുനിയാവിലെ നൈമിഷികമായ ജീവിതത്തിന്റെ രസാനുഭൂതികൾക്ക് വേണ്ടി ഈ ഹറാമ മുഴുവനും സമ്പാദിച്ചു കൂട്ടിയില്ലേ. അവലന്നു അമ്മിറക്കുമായ തദക്കറുഹി മൻ തദക്കറ വജാഅകുമുല്ലദീ, എത്രയെത്ര പ്രഭാഷകരും എത്രയെത്ര ദൂതന്മാരും നിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ അജയ്യതയെ കുറിച്ച് വിളിച്ചോതിയില്ലേ, ആഖിറത്തിന്റെ വിശാലതയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ, നരകഗുണ്ടാരത്തിന്റെ ശിക്ഷയെ കുറിച്ച് താക്കീത് നൽകിയില്ലേ. കാലോ ബല അത് അതേ റബ്ബേ, അതേ റബ്ബേ, സത്യമാണ് റബ്ബേ, വന്നിരുന്നു അല്ലാഹുവേ. ധാരാളം പ്രഭാഷകരുടെ പ്രഭാഷണം കേട്ടവരാണ് റബ്ബേ, ധാരാളം ഖുർആനിന്റെ സദസ്സിൽ പങ്കാളികളായവരാണ് റബ്ബേ, ധാരാളം കാസറ്റുകൾ കേട്ടവരാണ് റബ്ബേ, പ്രവാചകന്മാർ വന്ന ഓരോ
വാക്കുകളും ഞങ്ങൾ പെറുക്കിയെടുത്തവരാണ് റബ്ബേ, അതെല്ലാം സത്യമാണ് അല്ലാ. പക്ഷേ നിന്നോട് ഞങ്ങൾ അഭയം തേടുന്നു, നിന്നോട് ഞങ്ങൾ ഒരു അപേക്ഷ സമർപ്പിക്കുന്നു. أخرجنا منها فإن عدنا فإنا ظالمون. الله ഒരല്പ ജീവിതം കൂടി ഞങ്ങൾക്ക് നീ നൽകിയിട്ട് ഞങ്ങളെ നീ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചയക്കണമേ. ഞങ്ങൾ ഇനി മേലിൽ ഹറാമിന്റെ ഒരു വാക്കും ഹറാമിന്റെ ഒരു പ്രവൃത്തിക്കും കൂട്ടു നിൽക്കുകയോ സമ്പാദിക്കുകയോ ചെയ്യില്ല അല്ലാ എന്ന് ഫൈന്ന മൂക്കിനോ ഉറപ്പ് നൽകുന്നു അല്ലാ, ഉറപ്പ് നൽകുന്നു അല്ലാ. റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഈ പറയുന്ന ഞാനും നീ കേൾക്കുന്ന നിങ്ങൾ അല്ലാഹുവിന്റെ വിധി ന്യായങ്ങളെ തിരസ്കരിച്ചും നിഷേധിച്ചും ജീവിക്കുകയാണെങ്കിൽ പടച്ച തമ്പുരാന്റെ കോടതിയുടെ മുന്നിൽ പോയി അവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെ അവലാതിപ്പെടുമ്പോ അള്ളാന്റെ മറുപടിയ കല്ല മാപ്പില്ലടാ മാപ്പില്ലടാ, ദുനിയാവിൽ 100 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലേ, 60 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലേ, 30 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലേ, ദുനിയാവിൽ ജീവിക്കാനുള്ള സൗകര്യം നിനക്ക് ഞാൻ നൽകിയില്ലേ. ആ സന്ദർഭത്തിൽ ചിന്തിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു, ഓർക്കാൻ നിനക്ക് കഴിയുമായിരുന്നു, പ്രവർത്തിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു. ദുനിയാവിന്റെ ലഹരിയിൽ നീ മൂടിപ്പോയില്ലേ, അതിൽ നീ വ്യാപൃതനായില്ലേ. ഇപ്പോൾ നീ കേടിച്ചിട്ട് കാര്യമില്ല. ആ കത്തിക്കാണുന്ന നരകമാണ് നിന്റെ സങ്കേതം, അതാണ് നിന്റെ വാസസ്ഥലം. ശരീരത്തിന്റെ രോമകൂമങ്ങളെ കത്തിച്ചു ഉരുക്കിക്കളയുന്ന ആ കൊടും ക്രൂരത കിട്ടുന്ന ആ സങ്കേതമാണ് നിനക്കുള്ളത്. തദോ ആ നരകം വിളിക്കുന്നു, മന്നത് പറവത്തവല്ല. എത്ര വാല് കേട്ടിട്ടും എത്ര പ്രഭാഷണം കേട്ടിട്ടും എത്ര ദൂതന്മാർ വന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടും അത് സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോയില്ലേ, പിന്തിരിഞ്ഞു പോയില്ലേ. നമസ്കാരം നടക്കുമ്പോ കൂസലില്ലാതെ വീടിന്റെ ഉമ്മറപ്പടിയിലിരുന്ന് സംസാരിക്കൂലേ. നമസ്കാരത്തിന്റെ സമയമാകുമ്പോ ബാങ്ക് വിളിക്കുമ്പോ ടി വി കണ്ട് രസിക്കൂലേ. പരിശുദ്ധമായ ജുമാടെ ദിവസത്തിന് റിലീസ് പടങ്ങൾ കാണാൻ തള്ളിക്കയറൂലേ. അള്ളാഹുവിന്റെ വീട്ടിൽ വന്ന് വരിവരിയായി നിൽക്കുന്നതിന് നാണം കെട്ട മനുഷ്യൻ ബിവറേജസ് കോർപ്പറേഷനിൽ പോയി ക്യൂ നിന്നില്ലേ. അതുകൊണ്ട് നിനക്കുള്ള സങ്കേതമാണ് ഈ ലവ എന്ന സങ്കേതം. വിടില്ല വിടില്ല നിന്നെ കരിച്ചു കളയും, നിന്നെ കരിച്ചു ചാമ്പലാക്കി കളയും. കുല്ലമാനവും ശരീരമാസകലം കരിച്ചു ചാമ്പലാക്കി നിന്റെ ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന എല്ലാ തുകലുകളും കത്തിച്ചാമ്പലാകുമ്പോ ബദൽ നാവും നാം വീണ്ടും നിനക്ക് പുതിയ തുകൽ നൽകുകയാ. വൈറഹ പഴയ തുകലിനേക്കാൾ നിരന്തരം നീ ശിക്ഷ രുചിച്ചു കൊണ്ടിരിക്കണം, അനുഭവിച്ചു കൊണ്ടിരിക്കണം. അതിനു വേണ്ടി നിനക്ക് ഞാൻ നിന്റെ ശരീരത്തിലെ പഴയ തോലുകളെല്ലാം കത്തിച്ചാമ്പലാകുമ്പോൾ വീണ്ടും ഞാൻ പുതിയ തോല് നൽകി നരക കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയും അത്രേ. പത്തൊമ്പത് മലക്കുകളെ നിന്റെ മേൽ ഞാൻ ആധിപത്യം ചെലുത്തുന്നതിന് പറഞ്ഞേക്കും. അള്ളാഹു പറയുന്നത് പോലെ ആ മാലാകമാരെ സ്വീകരിക്കും അത്രേ. നീ എത്രത്തോളം നിലവിളിച്ചാലും എത്രത്തോളം നരകത്തിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചാലും അവർ നിന്നെ വെറുതെ വിടുകയില്ല, അവർ നിന്നെ വെറുതെ വിടുകയില്ല. അവർ നിന്നെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കും, ആ പീഡനത്തിന് നീ ഇരയായിക്കൊണ്ടിരിക്കണം. അതൊന്ന് ലഘൂകരിക്കുന്നതിന് വേണ്ടി റബ്ബിനോട് നീ യാചിക്കും. പടച്ച തമ്പുരാനോട് പൊട്ടിക്കരയുമ്പോ ദുനിയാവിൽ വെച്ച് കരയുമ്പോ നിന്നെ സഹായിക്കാൻ 100 പേര് വരുമെങ്കിൽ ആ
നരക കുണ്ടാരത്തിൽ ഒറ്റയ്ക്ക് കിടന്ന് നിലവിളിക്കുമ്പോ അള്ളാഹുവേ നീ ഒന്ന് മരിപ്പിച്ചു കളയണമേ റബ്ബേ, മരിപ്പിച്ചു കളയണമേ റബ്ബേ എന്ന് റബ്ബിനോട് നീ പറയുമ്പോ അള്ളാന്റെ തീരുമാനമാണ് മരിക്കണ്ട മരിക്കണ്ട നരകത്തിൽ മരണമില്ല. നിനക്കുള്ള ശിക്ഷയിൽ നിന്ന് ഒരു ഇളവ് പോലും അല്ലാഹു ചെയ്യുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു രക്ഷയിൽ അവിടെ പോയി കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വെച്ച് മാറാനുള്ള അവസരമാണിത്. ഇവിടെ വെച്ച് മാറാനുള്ള അവസരമാണ് ഇപ്പോൾ. നമ്മൾ മാറി തൗബ ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ സമർപ്പിക്കാൻ തയ്യാറായാൽ നൂറുവട്ടം അള്ളാഹു സ്വീകരിക്കും, നൂറുവട്ടം അള്ളാഹു സ്വീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല റഹീമാണ്, അല്ലാഹു മാപ്പ് ചെയ്തു തരും. നമ്മൾ തൗബ ചെയ്ത് മടക്കപ്പെടുത്തതിന്റെ വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ ലോൺ എടുത്തു, വിവരമില്ലായ്മയുടെ പേരിൽ സി സിക്ക് വണ്ടി എടുത്തു, വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ ഹറാമായ വഴികളുമായി ബന്ധപ്പെട്ടു. യാ അല്ലാഹ് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു, ഇനി മേലില്ല റബ്ബേ, ഇനി മേലില്ല അല്ലാഹ്. ഇന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്താൽ ഈ പൊതു ഈ പരിശുദ്ധമായ ശഅബാനിന്റെ ഈ രാവിൽ റമദാനിനെ വരവേൽക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ഈ മാലിന്യങ്ങളെല്ലാം കഴുകിക്കളയാൻ നമ്മൾ തയ്യാറാകാൻ നമ്മൾ നിയ്യത്തെടുത്താൽ റബ്ബ് നമ്മുടെ ഭാവി ജീവിതം ഖൈറിലേക്കും ഹലാലിലേക്കും കൊണ്ടെത്തിക്കും. അല്ലെങ്കിൽ നരകത്തിൽ പോയി അള്ളാഹിന്റെ മുന്നിൽ പോയി ഓശാനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും തൗബ ചെയ്തോളും. പക്ഷെ അത് തൗബ ചെയ്യൂലേ, ഇതിൽ നമുക്ക് മാറണം. കുറേശ്ശെ കുറേ ഉള്ള വരുമാനം മതിയെന്ന്, ഉള്ളത് മതി. എന്തിനാ ഈ വാരിക്കും? ഇന്നലെ പറഞ്ഞു കേട്ടില്ല, ഇന്നലെ നമ്മളതൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അല്ലാഹയെ പേടിച്ചാൽ നിന്റെ വഴി അല്ലാഹ എളുപ്പമാക്കി തരും. എല്ലാ കാര്യങ്ങളും അല്ലാഹ എളുപ്പമാക്കി തരും. ഉള്ളവരായി മാറിയാൽ അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യുമ്പോഴേ, കാറിലൂടെ യാത്ര ചെയ്യുമ്പോ ഒരു രാഷ്ട്രീയക്കാരൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മള് ബെൽറ്റ് ഇടൂല. ഡ്രൈവർ എന്താ നമ്മളെ എം എൽ എ ഇരിക്കല്ലേ, പോലീസ് ഒന്നും കൈ കാണിക്കൂല. എങ്ങനെ വേണമെങ്കിലും ഒക്കെ വണ്ടി അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒക്കെ തിരിച്ച് കുത്തി കയറ്റി ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. കാരണം എന്താ, പോലീസ് ഇരിക്കല്ലേ, നേതാവ് ഇരിക്കല്ലേ, എന്താണ് പേടിക്കേണ്ട കാര്യമില്ല. ഇനി പോലീസിന്റെ കുടുംബത്തിൽ പെട്ട ഒരാൾ വല്ല ആണെന്നുണ്ടെങ്കിൽ പോലീസ് വിളിച്ചാൽ പറയോ എന്റെ ഇക്കായ അവിടുത്തെ DYSP, എന്റെ ഇക്കായാണ് CI, എന്റെ അണ്ണനാണ് SI എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങ് വിട്ടേക്കും. അപ്പൊ ഒരു ഒരാളുടെ ഒരു പിൻബലത്തോടുകൂടി അല്ലേ, ഒരു ധൈര്യം. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ ഉണ്ടാകും, എപ്പോഴും കൂടെ ഉണ്ടാകും. എപ്പോഴാ എപ്പോഴും കൂടെ ഉണ്ടാകും? അള്ളാഹ് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹ് നമ്മളെ സഹായിക്കാൻ കൂടെ ഉണ്ടാകും. എപ്പോൾ എപ്പോൾ? അള്ളാഹയെ പേടിച്ചോ, അറിഞ്ഞോ, അല്ലാഹ് കൂട്ടത്തിൽ ഉണ്ടാകും. ആരുടെ കൂട്ടത്തിൽ? ആരുടെ കൂട്ടത്തിൽ? മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ. ഏത് മുത്തഖി? ലഅല്ലകും തത്തഖൂൻ, ബോംബ് പിടിച്ച് തഖ്വ ഉള്ളവരായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉണ്ടാകും. അതിനാണ് നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. അല്ലാഹു സ്നേഹിക്കും, അല്ലാഹു സ്നേഹിക്കും. ആരെ സ്നേഹിക്കും? അള്ളാഹ് നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹ് ഏറ്റെടുക്കും എന്നർത്ഥം അല്ലേ. ഒരാളെ സ്നേഹിക്കുമ്പോ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാവില്ല. നമ്മളിപ്പോ ഇവിടുന്ന് കാതലിക്ക് ഫോൺ വിളിക്കുമ്പോ അവള് പൈസ ഇല്ല എന്ന് പറയുമ്പോ നമ്മൾ ഇവിടുന്ന് റീചാർജ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും, നീ ഒന്ന് വിളി. അപ്പൊ നമ്മുടെ സ്നേഹം കിട്ടാൻ വേണ്ടി എന്തോ അവള് ചെയ്യും, അവളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ സ്നേഹം കൂടുമ്പോഴാണല്ലോ 10-18 വയസ്സ് വരെ താലോലിച്ച് വളർത്തിയ ഉപ്പായ ഉമ്മായും കളഞ്ഞിട്ട് കണ്ടവന്റെ പറയാ പോണത്. സ്നേഹം കൂടിട്ടല്ലേ അല്ലേ? ഉപ്പാക്കും ഉമ്മാക്കും സ്നേഹ സാധനം ഉണ്ടോ? അപ്പൊ ഉപ്പായ ഉമ്മ എത്ര നാളെ ഇവള്
സ്നേഹിച്ചത് കപട സ്നേഹം. കേവലം ഒരു രണ്ടാഴ്ച കൊണ്ട് ഒരു മിസ്കാളിലൂടെ വന്ന ഒരു ബന്ധത്തിന്റെ പേരിൽ അവൻ പറഞ്ഞു, വർണ്ണിക്കാവില് വാ, ഇന്ന ജംഗ്ഷനിൽ വാ, ഞാൻ ഇന്ന ഡ്രസ് ഇട്ടിരിക്കും, ഇന്ന വണ്ടിയിലായിരിക്കും വരുന്നത്, നീ ഏത് ഡ്രസ്, ആ ഡ്രസ് എല്ലാം കേട്ട് 10-18 വയസ്സായ പെണ്ണ് 10-18 വർഷം വരെ ഉമ്മായും വാപ്പായും താഴെ വെക്കാതെ നിലത്ത് വെക്കാതെ മോളി വെക്കാതെ ലിഫ്റ്റിൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പെണ്ണ് അവസാനം ഒരു ചെറുക്കന്റെ പുഞ്ചിരി കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചു പോയി ലിഫ്റ്റിക്കും പരട്ടിക്കൊണ്ട്. മഹബത്ത് അവൻ കൊണ്ടുപോയി പഴഞ്ചാറ് പോലെ ജ്യൂസ് അടിച്ച് കളഞ്ഞിട്ട് ആ ചപ്പ് ചവറ് കളയുന്നത് പോലെ കളഞ്ഞ് ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ കിടക്കുമ്പോ അവിടുന്ന് വിളിച്ചു പറയും, ഇതാണ്ട് ഒരു കൊച്ചു അവിടെ കിടക്കുന്നത്, ഇവിടുന്ന് ഉപ്പ കാണാതെ റെയിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി പോയി നോക്കുമ്പോ അമ്മടെ മോള് നഫീസ, അമ്മടെ മോള് അസീന, അമ്മടെ മോള് സുമയ്യ, അമ്മടെ മോള് ശക്കീല, എല്ലാണ്ണം അവിടെ കാണും. അതല്ലേ സംഭവിക്കുന്നത്? ഈ ഒളിച്ചോണ്ട് പോയി അടിച്ചു മാറ്റിയിട്ട് ദാമ്പത്യ ജീവിതം സ്വസ്ഥമായ ജീവിതം നയിച്ച എവനെങ്കിലും ഉണ്ടോ? ഈ വലാ മുസീബത്തിനോട് പറഞ്ഞാ കേക്കൂ? ഇവിളന്മാരോട് ആരാ പറയുക? എത്ര പ്രാവശ്യം പറഞ്ഞ ആര് കേൾക്കാന്? അനുഭവങ്ങൾ വന്നോണ്ടിരിക്കുക, എന്നിട്ട് കേൾക്കുക വലാവള്, എന്നിട്ട് കേൾക്കുക വലാവള്. അതാ മൂത്തുപോയി മഹബത്ത്, സ്നേഹം മൂത്തുപോയി, സ്നേഹം മൂത്തുപോയി. അതാ പ്രശ്നം. ഈ സ്നേഹം അള്ളാഹുവിനോട് റസൂലിനോട് ആയിരുന്നെങ്കിൽ എന്ത് റാഹത്തായി പോയനെ. അവരെയും കൊണ്ട് വിളിച്ചോടാ, അവരെ കിട്ടൂരല്ലേ വിളിച്ചോടാന്. അത് കിട്ടുമെന്ന് സ്നേഹിച്ചു നോക്കണം, കിട്ടുമല്ലോ എന്നറിയാം, സ്നേഹിച്ചു നോക്കണം. കൈ കെട്ടുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അള്ളാന്റെ മുന്നിൽ കൈ കെട്ടുമ്പോൾ തന്നെ. കാരണം എന്താ, നമ്മുടെ മുന്നിലെ സ്വർഗവും ആ രംഗവും അവിടുത്തെ അവിടുത്തെ അവസ്ഥകളെല്ലാം മുന്നിൽ വന്നിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി. ഇതെന്ന് കൈ കെട്ടുമ്പോ സിനിമാ നടീ നടന്മാരെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. കാരണം എന്താ, മഹബത്ത് അങ്ങോട്ട് പോയി, മഹബത്ത് അങ്ങോട്ട് പോയി അല്ലേ. ഇല്ലാന്ന് പറയാൻ പറ്റൂല, ഇല്ലാന്ന് പറയാൻ പറ്റൂല. ഫാൻസ് അസോസിയേഷൻ എന്തിനാ പിന്നെ, ഫാൻസ് അസോസിയേഷൻ എന്തിനാ? മമ്മൂട്ടി എങ്ങനെയാണോ നിക്കറിട്ടത് അതേപോലെ ഇവനും നിക്കറിടുന്നത്, മമ്മൂട്ടി എങ്ങനെയാണോ മുടി വളർത്തിയത് അതേപോലെ ഇവനും മുടി വളർത്തുന്നത്, മമ്മൂട്ടി എങ്ങനെയാണോ പാണ്ടിട്ടത് അതേപോലെ ഇവനും പാണ്ടിടുന്നത്. അപ്പൊ ആരെയാ സ്നേഹിക്കുന്നത്? അല്ലാഹയാണോ? അല്ല. പക്ഷെ മമ്മൂട്ടി അവൻ സ്നേഹിക്കുന്നത്, മമ്മൂട്ടി ഇവന്റെ കൂടെ ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഉണ്ടോ? ബുദ്ധിയില്ലാത്തവന്മാർ ചിന്തിക്കുന്നില്ലല്ലോ പടച്ചവനെ, ചിന്തിക്കുന്ന. അസുഖം പിടിച്ച് ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുക, മമ്മൂട്ടിയുടെ ഒരു ആരാധകൻ വരുവോ അവൻ കാണാൻ? അവന്റെ പെങ്ങടെ കല്യാണം, മമ്മൂട്ടിയെ ഫോൺ വിളിച്ച് ഇക്ക അത് പറഞ്ഞേക്കാം, നമ്മൾ നിങ്ങളുടെ ആരാധകനൊക്കെ വരുവോ? അവിടെ ഒരു 100 രൂപ മണിയോടെങ്കിലും അയച്ചു വരുവോ? ഇവ അങ്ങേർക്ക് വേണ്ടി ഫ്ലക്സ് അത് ഇത് വറ്റയർച്ച എല്ലാം വെച്ചു, ഇവന് മഹബത്ത് കൊടുക്കും. അയാള് തിരിഞ്ഞു പോലും നോക്കൂല, ആള് താമസമില്ല, പാവം. വെറുതെ അവന്റെ ആയസും പൈസയും മൊത്തം ഇതിന്റെ പേര് ഞാൻ കളയുക. വല്ലതും ഉണ്ടോ? പുണ്യമുണ്ട്. മുസ്ലിയാക്കന്മാർ പറഞ്ഞാവട്ടും, ഓ മുസ്ലിയാക്കന്മാർക്കും ഇതേ ഉള്ളു ജോലി. മോനെ ഇതേ ഉള്ളു ജോലി എന്ന് പറഞ്ഞാൽ നിനക്ക് കൊണ്ട് ഫായുധ ഇല്ല, ഫായുധ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഗുണമുണ്ടോ നിനക്ക്? മമ്മൂട്ടി ഒന്ന് കാണാൻ പറ്റുമോ? നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പ്രയാസം വന്നാൽ സഹായിക്കുമോ? എന്റെ വീട്ടിൽ വരുമോ? എന്റെ വാപ്പ സുഖം അടക്കം നിൽക്കാൻ ഒന്ന് വന്ന് എന്റെ ഇക്കാ മാമ എന്റെ വാപ്പ ഒന്ന് കാണണെന്ന് പറഞ്ഞാൽ വരുമോ? പിന്നെ എന്തിനാ സ്നേഹിക്കുന്നത്? ഒരാളെ സ്നേഹിച്ച അയാൾ നമ്മുടെ കൂടെ കാണണ്ടേ? ഒരാളോട് മഹബത്ത് വെച്ച അയാൾ നമ്മുടെ കൂടെ കാണണം. ഒന്നുമില്ലെങ്കിൽ ഒരു പെണ്ണിനെ സ്നേഹിച്ച 3 ദിവസമെങ്കിലും കൂടെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കളയും, തീർന്ന്. അവരുടെ പാട് തീർന്ന്. ഒറിജിനൽ സ്നേഹം കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. ആ സ്നേഹമാണ് ഖിയാമത്ത് നാൾ വരെ ആഖിറത്തിൽ നിലനിൽക്കുന്ന സ്നേഹം, ഒറിജിനൽ സ്നേഹം. ആ സ്നേഹമാണ് വേണ്ടത്. നബിതങ്ങളെ സ്നേഹിക്കും, അല്ലാഹയെ സ്നേഹിക്കും. നമുക്ക് സ്നേഹിക്കാൻ അറിയാത്തത് കൊണ്ടാണ് അവരുടെ ആ സ്നേഹവും ആ ഒരു രസവും നമുക്ക് കിട്ടാതെ പോകുന്നത്. جہاں روزے پاک خیر الورا ہے وہ جنت نہیں ہے تو پھر اور کیا ہے کہاں میں کہاں یہ مدینے کی گلیاں وہ قسمت نہیں ہے تو پھر اور کیا ہے محمد کی عظمت کو کیا پوچھتے ہو کہ وہ صاحب کما قوسین طہرے بشر کی سر عرش مہمان نوازی وہ عظمت نہیں ہے تو پھر اور کیا ہے വലിയ ദുഷ്മന്മാരെയും ശത്രുക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൂട്ടിയിണക്കി അവർക്ക് ചുടുചുംബനം നൽകുകയും അവരോട് സ്വകാര്യ സംഭാഷണം നടത്തുകയും അവരെ സഹായിക്കുകയും അവരുടെ കണ്ണുനീരൊപ്പുകയും ചെയ്ത ആ
പ്രവാചകൻ റഹ്മത്ത് നഹീ ഹേ ഫിർ ഔർ ക്യാ ഹേ ഈ ഒരു കാരുണ്യമില്ല എങ്കിൽ പിന്നെ എന്താണ് ലോകത്തിന് വസന്തം പിന്നെ എന്ത് രസമാണ് ജീവിതത്തിനുള്ളത് ആ പ്രവാചകനെ സ്നേഹിക്കുക എല്ലാരെയും സ്നേഹിച്ച പ്രവാചകൻ കൂട്ടിയിണക്കിയ പ്രവാചകൻ ചിന്ന ഭിന്നമായി പോയ സമൂഹത്തെ ഒരൊറ്റ ചരടിന്റെ മക്കളാക്കി കൂട്ടിയിണക്കിയ മുത്ത് മുഹമ്മദ് മുസ്തഫ അവിടെ മുസ്ലിമെന്നോ അവിടെ മുസ്ലിമെന്നോ അവിടെ രോഗിയെന്നോ അവിടെ ആരോഗ്യമുള്ളവനെന്നോ അവിടെ സാധുവെന്നോ അവിടെ പണക്കാരനെന്നോ അവിടെ ഉയർന്നവനെന്നോ അവിടെ താഴ്ന്നവനെന്നോ അവിടെ സവർണനെന്നോ അവിടെ അവർണനെന്നോ ഇല്ല എല്ലാവരും മനുഷ്യരാണ് കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ് ഏ മനുഷ്യരേ നിങ്ങൾ ആദമിന്റെ മക്കളാണ് ആദമോ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ് പൂർണ്ണ സമത്വം ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തി നബിഗുന റസൂലുള്ളാഹി ആ ഒരു സ്നേഹം ആ ഒരു സന്തോഷം ആ ഹബീബിനെ ഒന്ന് സ്നേഹിച്ചൂടെ നാളെ അവിടെ ചെല്ലുമ്പോ ഒരുത്തനും കാണൂല ഈ ഹബീബായ തങ്ങളെ നമ്മളെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഷഫാഅത്ത് ചെയ്യണമെങ്കിൽ ഈ ഹബീബായ തങ്ങളെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതിന് ആ ഹബീബിനെ സ്നേഹിക്കണം ഉമ്മുൽ ഹബീബ ഇലൽ ഹബീബ് നാളെ അവിടെ പറയപ്പെടും ഹബീബിനെ ഹബീബോട് ചേർക്ക് സ്നേഹിതന്മാരെ സ്നേഹിതന്മാരുടെ കുട്ടിയണക്ക് സ്നേഹിതന്മാരെ സ്നേഹിതന്മാരുടെ കുട്ടിയണക്ക് അപ്പൊ നമ്മുടെ ഇവിടുത്തെ അത്തറസാക്കനെ സ്നേഹിതനാരാ അവന്റെ സ്നേഹിതം അമ്മൂട്ടിയായിരുന്നു കുട്ടിയണക്കം പറയും എവിടെ ആള് ഇവിടെ കണ്ടില്ല പിന്നെ തപ്പിക്കണം എവിടാന്നുള്ളത് കുട്ടിയിണക്കാൻ പറയും ഓരോരുത്തരെ നല്ലവരുമായിട്ടുള്ള സഹവാസം നമുക്കുണ്ട് നല്ലവരുമായിട്ടുള്ള സഹം അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു നിങ്ങൾ അല്ലാഹുവിൽ തഖ്വ ഉള്ളവരായി മാറിയാൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും അല്ലാഹു നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരുടെയും സ്നേഹം നമുക്ക് വേണ്ട അല്ലാഹു നമ്മളെ സ്നേഹിക്കണം നമുക്ക് അല്ലാഹയെ സ്നേഹിക്കണം അല്ലാഹുവിനോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കും നോമ്പ് പിടിക്കും സക്കാത്ത് കൊടുക്കും ഹജ്ജിന് പോകും ഹറാമിൽ നിന്നെല്ലാം ഒഴിവാകും അപ്പൊ അല്ലാഹു നമ്മളെ സ്നേഹിക്കും അല്ലാഹുവിനോട് സ്നേഹമില്ലാതെ വരുമ്പോ നിസ്കരിക്കൂല നോമ്പ് പിടിക്കൂല ഇനി നിസ്കരിച്ചാ തന്നെ തൂങ്ങിച്ചത്തവ നിസ്കരിച്ചു കിടക്കുന്ന പോലെ നോമ്പ് പിടിച്ചാ തന്നെ നോമ്പ് പിടിച്ചിട്ട് അവിടെയും ഫിത്തിന ഇവിടെയും ബസാദ് അവിടെയും ബസാദ് ഇവിടെയും ബസാദ് കണ്ണങ്ങോട്ടും നോക്കി കണ്ണിങ്ങോട്ടും നോക്കി ഇവന്റെ ഫിത്തിനായും കേട്ട് അവന്റെ ഫിത്തിനായും കേട്ട് വെറുതെ വെറുതെ വേസ്റ്റ് അല്ലാഹുവിനോട് സ്നേഹമില്ലാത്ത നോമ്പ് ഈ സ്നേഹമല്ല നമുക്ക് വേണ്ടത് ഒറിജിനൽ സ്നേഹം ഉണ്ടാകണം അല്ലാഹു തആല നമ്മോട് പറഞ്ഞ കൽപ്പനകൾ പരിപൂർണമായി പാലിക്കുന്നവരായി മാറണം എങ്കിൽ അല്ലാഹു നമ്മളെ സ്നേഹിക്കും അതിനല്ല പറഞ്ഞത് നിങ്ങൾ തഖ്വയുള്ളവരാകും അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തഖികളെ സ്നേഹിക്കുന്നു അവൻ മുത്തഖികളെ ഇഷ്ടപ്പെടുന്നു അല്ലാഹുവിനെ ഭയപ്പെടുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കുമോ എങ്ങനെ സ്നേഹിക്കും അല്ലാഹുവേ ഐ ലവ് യു സ്നേഹിക്കല്ലേ അങ്ങനെ ഒന്ന് പറയാൻ പറ്റിയിരുന്ന നല്ല ഒരു ഭാഗ്യമായിരുന്നു നേരിട്ട് കാണാൻ എല്ലാവരെ നോക്കിട്ട് സ്നേഹിക്കുക അങ്ങനല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു എന്നെ സ്നേഹിക്കുന്നതിന് രണ്ട് മാനദണ്ഡം ഒന്ന് ഇംതിസാലു അവാമിറില്ല അല്ലാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുക രണ്ട് ഇജ്തിനാബു അന്നവാഹിഹി അവൻ നിരോധിച്ചത് ഒഴിവാക്കുക ഈ രണ്ട് കാര്യം ചെയ്താൽ നിങ്ങൾ എന്നെ സ്നേഹിക്കും പറ്റുമോ ഇൻഷാല്ല വെറുതെ പറയരുത് പരിശ്രമിക്കാം പക്ഷെ ഇംതിസാലു അവാമിറില്ല നടക്കും അല്ലാഹു പറഞ്ഞ അല്ലാഹു കൽപ്പിക്കാൻ പറഞ്ഞ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ ഇജ്തിനാബു നവാഹിഹി അവൻ നിരോധിച്ചത് ഒഴിവാക്കാനാണ് പാട് നിസ്കരിക്കാൻ വേണമെങ്കിൽ ചെയ്യാം ഇംതിസാലു അവാമിറില്ല അല്ലാഹുവിന്റെ കൽപ്പന സ്വീകരിക്കാം നിസ്കരിക്കാം നോമ്പ് കുടിക്കാം സക്കാത്ത് കൊടുക്കാം ഹജ്ജ് ചെയ്യാം അതുപോലുള്ള കാര്യം ഖുർആൻ ഓതാക്കെ ചെയ്യാം പക്ഷെ അല്ലാഹ് നിരോധിച്ചത് ഒഴിവാക്കണമെന്ന് പറയുമ്പോഴാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ രണ്ടാമത്തെ കാര്യത്തിനാണ് പദവി കൂടുതൽ ദർജ കൂടുതൽ കൂലി കൂടുതൽ തീരുമാനിച്ചത് ആദ്യത്തെ തന്നെയല്ല നിസ്കരിക്കാതെ നിസ്കരിച്ചാല് നോമ്പ് പിടിച്ചാൽ സക്കാത്ത് കൊടുത്താൽ ഹജ്ജ് ചെയ്താല് അതിനൊക്കെ കൂലി വേറെ അതൊക്കെ ഒരല്പം പക്ഷേ അല്ലാഹ് കൂടുതൽ കൂലി തരുന്നതാ നല്ല ഒരു പെണ്ണ് വരുന്നു അവളെ നോക്കാതിരിക്കുമ്പോ കൂലി കൂടുതല് നടക്കുവോ
നടക്കുന്ന ഇനി നോക്കണ്ടെന്ന് വിചാരിച്ച എത്തുങ്ങടാ ഇവളുടെ വസ്ത്രം എല്ലാം കൂടെ കാണുമ്പോ ഒന്ന് നോക്കിപ്പോ ഉസ്താദെ. ഒരു പ്രാവശ്യം നോക്കാൻ ഒരു അനുവാദം ഉണ്ടല്ലോ ഉസ്താദെ. അപ്പൊ എന്ത് ചെയ്യാ, ഒരു പ്രാവശ്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കണ്ണ് ചിമ്മാതെ. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു ഒരു പെണ്ണിന്റെ അങ്കലാവണ്യത്തിലേക്കും അവയുടെ മസാക്കലിയിലേക്കും നീ നോക്കരുതേ. മസാക്കലി ഇന്ന് ഇറങ്ങിയെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ അന്നേ പറഞ്ഞൊരു മസാക്കലി എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങുമെന്ന്. ഒരു കൊതുകുപോലെ പോലത്തെ ഒരു സാധനം കൈക്ക് രണ്ടും ഇല്ലേ, ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ കാലിലും കൊതുക് വല പോലത്തെ വസ്ത്രം വരും. ഇപ്പോഴേ ഉണ്ട്, ഇപ്പോഴേ ഉണ്ട്. പിന്നെ വാപ്പായും ഉമ്മായൊക്കെ പേടിച്ചിട്ട് ഒരു ഇച്ചിരി മയത്തോടു കൂടി ഇടുന്നത്, അവരും കൂടെ ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ കൊതുക് പോലെ കാലു മുതൽ താഴോട്ട്. പിന്നെ ഫോട്ടോ എടുത്ത് പുതിയ കെട്ടിടങ്ങൾ കെട്ടുമ്പോൾ എന്നെ മുന്നിൽ കൊണ്ട് തൂക്കിയാൽ മതി, ആരും കണ്ണുവിടാതിരിക്കുവാണ്. ആ വസ്ത്രമായിരുന്ന അയ്യേ നാണക്കേട്. മുസ്ലിം ഉമ്മത്ത് സ്ലിറ്റ് ഇവിടം വരെ കീറിയ ഒരു സാധനം, ഇവിടം വരെ കീറിയത്. ബൈക്കിലൊക്കെ പിറകിയിരുന്ന് പോകുമ്പോ മഴയും കൂടെ മഴവെള്ളവും കൂടെ വീഴുമ്പോ അല്ലാഹ് കാക്കട്ടെ, ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നമ്മളിൽ നിന്ന് എന്തായി കാണുന്ന ചുമ്മാന്നോ ഈ പീഡനങ്ങൾ ഉണ്ടാകാൻ. നാണമില്ലേ ഈ പെണ്ണുങ്ങൾക്ക്, നാണമില്ലേ? സഹോദരിമാർ എത്ര പറഞ്ഞാലും കേൾക്കൂല. ഇപ്പോൾ അവര് പറയും മുസ്ലിയാക്കന്മാർക്ക് ഇതേ ഉള്ളൂ ഈ പെണ്ണുങ്ങളെ കുറ്റം പറയുക. അല്ലേ, അവരങ്ങ് നല്ല ആൾക്കാരാ. എന്റെ പൊന്നു പെങ്ങളെ നിങ്ങളുടെ നാളെ നരകത്തിൽ കിടന്നുള്ള ശിക്ഷ കാണുന്നതും കേൾക്കുന്നതും അതിന്റെ അനുഭവവും പഠിച്ചതിന്റെ പേരിൽ വിഷമം കൊണ്ട് പറയുക. നിങ്ങൾ ഒന്നുമില്ല അടക്കണത്, ആ അമ്മക്കും വലിയ ഇഷ്ടം, കാരണം എല്ലാവരും കാണാമല്ലോ. അല്ല, നിങ്ങളുടെ ഹൈറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അവർ ചിലപ്പോ പറയും ഏത് മുസ്ലിയാര് വന്നാലും അവർക്ക് ഇങ്ങനെ മുസ്ലിയാ ഈ പെണ്ണുങ്ങളുടെ വസ്ത്രം. നിങ്ങൾ വാൾ കഴിയുമ്പോ ഒന്ന് നോക്കിക്കോളൂ ഏതൊക്കെ കോണത്തിലാ പോണെന്ന്. വാളിന് വരുമ്പോ ഭയങ്കര ആദവ്, മയ്യത്ത് വീട്ടിൽ പോകും ഭയങ്കര ആദവ്, പള്ളിക്കുടത്തിൽ പോകുമ്പോയില്ല, കല്യാണ വീട്ടിൽ പോകുമ്പോയില്ല, മാർക്കറ്റിൽ പോകുമ്പോയില്ല, കോളേജിൽ പോകുമ്പോയില്ല, വേറെ ഒരു സ്ഥലത്തും ഇല്ല. ഇത് ശരിയോ, ന്യായമാണോ, ന്യായമായ കാര്യമാണോ ഇത്? അതുകൊണ്ടാ പറയുന്നത് നമ്മുടെ പെങ്ങന്മാരാണ്, നമ്മുടെ സഹോദരിമാരാണ്. അല്ലാഹുവിന്റെ റസൂൽ റായിത്തുൽ നിസാ റായിത്തുൽ നാറ വറായിതു അക്സറ അഹ്ലിഹാ അന്നിസാ. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാവിലെ പോയപ്പോ ഹബീബായ തങ്ങൾ പറയുകയാ, റായിത്തുൽ നാർ, ഞാൻ നരകം കണ്ടു, ഞാൻ നരകം കണ്ടു, വറായിതു അക്സറ അഹ്ലിഹാ അന്നിസാ, ആ നരകത്തിൽ കൂടുതലും പീഡനങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീവർഗമാണ്, സ്ത്രീവർഗമാണെന്ന് അള്ളാഹുവിന്റെ റസൂല് ശഠിച്ചു പറഞ്ഞിട്ട് തന്റെ മോളായ ഫാത്തിമ ബീവിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയി. ഉടനെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ അയക്ഫുറുന ബില്ലാ, അവർ അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്നതിന്റെ പേരിലാണോ നബിയേ? ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് മാത്രമല്ല, തന്റെ ഭർത്താവിനോട് ആരാധനവ് കാണിക്കുകയും തന്റെ ഭർത്താവിന്റെ മേൽ അവൾ ഇഷ്ടപ്പെടുന്നതും ഭർത്താവിനെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതും നിർബന്ധിക്കുകയും ഭർത്താവിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാത്തവളും അള്ളാഹുവിനോടുള്ള കടപ്പാട് നിറവേറ്റാത്തവളുമാണ്. ഇവരെ നരകത്തിൽ കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നബിതങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് നമ്മളെടുത്ത് പറയുന്നത്. നിങ്ങളും പോയി അവിടെ കിട, നേരത്തെ ഓതിയത് കേട്ട് ലായത്തൊക്കെ അവിടെ പോയിട്ട് എന്റെ ഇക്കാ എന്റെ ഇക്കാ ഒന്ന് രക്ഷപ്പെടുത്തിക്കാ, അതാ വരുന്നിക്കാ, രണ്ടുപേര് വരുന്നിക്കാ, റൂവിനെ പിടിക്കാൻ വരുന്നിക്കാ എന്ന് വിളിച്ചൊന്നും ഇക്ക ഒന്നും അവിടെ തിരിഞ്ഞു പോലും നോക്കൂല. ഇക്ക വേണമെങ്കിൽ പറയാം എന്റെ പെണ്ണും പിള്ളേയും കൂടെ നിനക്ക് ബലി തന്നേക്കാളെ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുന്നു പറയും. ഇക്കാടെ സ്നേഹം ഇത്രയേ ഉള്ളൂ. അതാ ഞാൻ നേരത്തെ ആയത്തെ ഓതിയത്, ചുമ്മാ ഞാൻ പറയല്ല, വെറുതെ പറയല്ല. എന്റെ ഭാര്യ വേണമെങ്കിൽ തന്നേക്കാമല്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തല്ല, എന്റെ തടി സലാമത്താക്കി തള്ള. ഇവിടെ തൈലം ഇട്ട് കൊടുക്കണം, കൊട്ടൻ ചുക്കാതെ ഇട്ട് കൊടുക്കണം, ചൂട് വെള്ളം കാച്ചി കൊടുക്കണം. ഈ കെട്ടിയോനെ നാളെ ആഹ്രദി ചെന്നിട്ട് ഈ പെണ്ണ് പറയും വേണ്ടാന്ന്, അല്ലെങ്കിൽ ആ കെട്ടിയോൻ പറയും പെണ്ണിനെ വേണ്ടാന്ന്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തല്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തല്ല. ഒരവസ്ഥ വരും. അതുകൊണ്ടാ പറയുന്നത് എന്റെ പൊന്നു പെണ്ണന്മാരോട് സഹോദരിമാരോട് ഔറത്തിന്റെ ഭാഗം ശ്രദ്ധിക്ക്. നിങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ നിങ്ങൾ പരിപൂർണമായി ഔറത്ത് മറച്ചുകൊണ്ടുവിടും. ആണിന്റെ പാന്റ് എടുത്ത് പെണ്ണിനിട്ട് കൊടുത്തിട്ട് ആ ഇക്കാന്റെ ജീൻസും ഇക്കാന്റെ ടീഷർട്ടും ഇട്ട് പെണ്ണിനിട്ട് കൊടുത്ത് ഇവളെ പള്ളിക്കൂടത്തിൽ ബൈക്കിനകത്ത് പറഞ്ഞു വിട്ടാല് പിന്നെ അവിടെ പീഡനം അല്ലാതെ പിന്നെ പ്രീണനം എന്താണ് നടക്കുക അവിടെ? പിന്നെ ആരായ കുറ്റക്കാരൻ, ആരായ കുറ്റക്കാരൻ? ഇനി ഭർത്താവ് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ആ പെണ്ണിന് ഇതൊക്കെ ഇട്ടിട്ട് മിഡിയും ടോപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ എന്താ കാല് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് ബൈക്കിനകത്ത് പോവാ.
അവിടെ ഇന്നവിധങ്ങളെ ചർച്ച ചെയ്തു ഖിയാമത്ത് നാളിന്റെ അട അടയാളമാണ് സ്ത്രീകൾ അവർ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പിൽ അവരുടെ ഗുഹ്യഭാഗങ്ങൾ കൊണ്ട് അവർ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഗുഹ്യഭാഗം കൊണ്ട് അവർ യാത്ര ചെയ്യും തന്റെ ഗുഹ്യഭാഗം കൊണ്ട് യാത്ര ചെയ്യും എങ്ങനെ ഇപ്പൊ ഗുഹ്യഭാഗം കൊണ്ട് യാത്ര ചെയ്യ പാൻ്റ് ഇട്ടിട്ട് ബൈക്കിൽ ഇക്കാന്റെ വിറയിൽ കയറി അപ്പുറത്ത് ഇപ്പുറത്തും കാലെടുത്തിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പോവുക ഉഷാറായിരിക്കും കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള യാത്ര എപ്പോൾ സംഭവിക്കും ഖിയാമത്ത് നാളാകുമ്പോൾ സംഭവിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ ഓർത്തോ സഹോദര ഓർത്തോ സഹോദര അതേപോലെ പ്രവാചകൻ പഠിപ്പിച്ചു കൊച്ചുകുട്ടികളെ കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കും അവരോട് കല്യാണ ആലോചന നടത്തും വലിയ വലിയ പെൺകുട്ടികളെ കല്യാണ ആലോചന നടത്തുന്നത് പോലെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് പോലെ കൊച്ചു കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും മനസ്സിലാക്കിക്കോ അന്ന് ഖിയാമത്ത് നാളാണെന്ന് നബിയുന റസൂലുള്ളാഹി നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ ഹബീബായ തങ്ങളുടെ വാക്കാണ് ഇതുകൊണ്ടാ പറയുന്നത് സൂക്ഷിക്കണമെന്ന് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അടിവസ്ത്രം മാത്രം വിട്ടുകൊടുത്ത് ജംഗ്ഷനിലേക്കും സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും അയക്കുമ്പോ പത്ത് വയസ്സുകാരൻ അടങ്ങിയിരിക്കാൻ തോന്നൂല എട്ട് വയസ്സുകാരൻ അടങ്ങിയിരിക്കാൻ തോന്നൂല കാരണം എന്താ ഇവൻ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്നത് അശ്ലീലങ്ങളാണ് പിന്നെ എങ്ങനെയാണ് ഇവന് മനസ്സിലായി ഇവന്റെ മനസ്സിനകത്ത് ഇവനിതെല്ലാം തികട്ടി തികട്ടി വരുമ്പോ എങ്ങനെയാണ് ഈ കൊച്ചു കുഞ്ഞിനോട് ഇവന് സ്നേഹവും അനുകമ്പയും ഉണ്ടാവുക അതല്ലേ നെടുങ്കണ്ടത്ത് കണ്ടത് 4 വയസ്സുകാരിയായ പൊന്നുമോളെ 10 വയസ്സുകാരൻ പീഡിപ്പിച്ചു കൊന്നത് 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കൊച്ചുമോളെ 12 വയസ്സുകാരൻ പീഡിപ്പിച്ചു കൊന്ന് മരപ്പൊത്തിൽ തളച്ചു വെച്ചത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളെ 5, 6, 7 പഠിപ്പിക്കുന്ന 3 കുട്ടികൾ ചേർന്ന് പീഡിപ്പിച്ചത് എന്തുകൊണ്ട് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു ഖിയാമത്തിന്റെ അടയാളമാണ് കുഞ്ഞുമക്കളുടെ മേൽ അതിക്രമം കാണിക്കുന്ന ഒരു കാലഘട്ടം വരും പെൺകുട്ടികളുടെ മേൽ അതിക്രമം കാണിക്കപ്പെടുന്നത് പോലെ കൊച്ചുമക്കളുടെ മേലും അതിക്രമം കാണിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ മനസ്സിലാക്കിക്കോ അത് ഖിയാമത്തിന്റെ അടയാളമാണ് ഒരു ഭാഗം പോലും ടച്ച് ചെയ്യാതെ അള്ളാന്റെ റസൂല് പോയിട്ടില്ല എന്റെ പൊന്നെ ഇതിനാണ് പറയുന്നത് എന്റെ പൊന്നു പെങ്ങളെ നിങ്ങളൊന്നും നന്നാവുന്ന് പറയുന്നതിന്റെ കാരണം ഇതാ അല്ല നിങ്ങൾ ഒരുമാതിരി അമേരിക്കക്കാരിയുടെ വസ്ത്രം ഇട്ടുകൊണ്ട് പോയാൽ ഈ മുറുക്കാൻകട ഇരിക്കുന്ന ഒരു ചങ്ങാതിക്ക് പോലും അടങ്ങിയിരിക്കാൻ തോന്നൂല ഇനി ഉസ്താദായാലും ഞങ്ങളായാലും ആരായാലും ശരി നമ്മൾ മനുഷ്യന്മാരല്ലേ ആ പിന്നെ അല്ലാതെ നമ്മൾ പിന്നെ നമ്മളെ മലക്കുകല്ലാന്ന് ഉസ്താദിനെ കാണുമ്പോ നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് കണ്ടാ ഇത്തിരി പ്രശ്നമായി പോകും നമ്മളെ കാണുമ്പോ ഭയങ്കര അധത ബാക്കി നാട്ടുകാരുടെ മുന്നിലൊക്കെ ഇങ്ങനെ എളിഞ്ഞിരിക്കും ഉസ്താദിനെ കാണുമ്പോ അതെന്തിനർത്ഥം നമ്മളെ സ്വർഗത്തെ ഇവിടാണ് ഇവർ ഈ പണി ചെയ്യുന്നത് അത് നമ്മുടെ മേലുള്ള കാരണേ നമ്മൾ ഇത്തിരി ആഗ്രഹമുണ്ട് നോക്കട്ടെ അളിയ നോക്ക വരക്ക് സംഭവം കണ്ടോ നോക്കാൻ വേണ്ടിയിരിക്കും അവള് വലിയ അതബോട് കൂടി പിന്നെ നമുക്ക് നോക്കാൻ തോന്നൂല കാരണം എന്താ അവളുടെ ആഗ്രഹം ഉസ്താദെങ്കിലും സ്വർഗത്തിൽ പോട്ടെ സാധാരണക്കാരനെ മുന്നിൽ പോയി ഞെളിഞ്ഞ് നിൽക്കുമ്പോ അവൻ നോക്കി നല്ല രസിക്കും ക്യാമറ എടുത്തോളും കാരണം എന്താ നമുക്ക് ഒരുമിച്ച് നരകത്തിലേക്ക് പോകാം അതാ സംഭവിക്കുന്നു അല്ലേ അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് അള്ളാഹു റസൂൽ കണ്ടത് അതുകൊണ്ട് സൂക്ഷിക്ക ബോംബ് പിടിച്ച് തക്കവയുള്ളവരായി മാറിയാൽ അല്ലാഹു നമുക്ക് അവസാനമായി പറയുന്ന രണ്ട് കാര്യം ഒരുപാടുണ്ട് പറയാൻ സമയമില്ല അന്ത്യസമയം നന്നാക്കി തരും മരിക്കാറാവുമ്പോ നല്ല സമയം തന്നെ മരിക്കാറാവുമ്പോ നല്ല സമയം നല്ല തഖ്വയോടുകൂടി അവരെ അല്ലാഹു റൂഹ് എടുക്കും അറിയില്ല നല്ല അവസ്ഥ നെറ്റിത്തടം ഉയർക്കുന്നതേറ്റമ്മിന്റെ വെള്ളമൊലിക്കലും ഹൈറുള്ളതാ ഓക്കിന്റെ ദ്വാരം തീർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണെന്നുള്ളത് സ്വർഗത്തിലെ ഹൂർലിങ്ങളെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നെറ്റിയൊക്കെ അങ്ങോട്ട് വേർത്ത് കണ്ണിന് ഈറനണിയും വെള്ളം സ്വർഗത്തിന്റെ അവസ്ഥകൾ കാണുമ്പോ ദുഃഖിക്കല്ലേ പ്രയാസപ്പെടല്ലേ
ജന്ന സ്വർഗത്തെ കൊണ്ടുള്ള സന്തോഷവാർത്ത നിങ്ങൾ കറിച്ച് അല്ലാഹു അറിയിച്ചു തന്നിരിക്കുകയാ. നിങ്ങൾ സ്വർഗത്തിലാണ്, അതുകൊണ്ട് നല്ല നിലയിൽ മരണപ്പെടുക, നല്ല നിലയിൽ വഫാത്താവുക. സ്വർഗത്തിന്റെ അവസ്ഥയൊക്കെ കൊണ്ട് കാണിക്കുമ്പോ ഇതെല്ലാം കാണുമ്പോ നെറ്റിയൊക്കെ ഇങ്ങോട്ട് വേർത്ത് കണ്ണിലൊക്കെ ഇങ്ങനെ വെള്ളം ഒലിക്കും സ്വർഗത്തിലേക്ക് പോവാൻ. നെറ്റിത്തടം വിയർക്കുന്നതേ തന്നെ ചമാ, കണ്ണിന്റെ വെള്ളമൊലിക്കലും ഖൈറുള്ളതാ. മൂക്കിന്റെ ദ്വാരം വീർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണ്. നല്ല ആ കൂട്ടത്തെ വെളിപ്പെടുത്തുമാറാകട്ടെ. ഇത് മുത്തഖികളുടെ അടയാളമാണ്. മറ്റുള്ളവരോ ഇത്രയും കേട്ടിട്ടും ഓ വീണ്ടും ശങ്കരൻ തെങ്ങേ തന്നെ, ഒരു മാറ്റവുമില്ല. എങ്കിലോ അറുത്തിട്ട ഒട്ടകം പോലെയാ വിളിക്കുന്നതും കവിവായിൽ നിന്ന് പതയിറങ്ങി വരുന്നതും. ആ മലക്കുൽ മൗത്തിന്റെ രൂപമൊക്കെ ഇങ്ങനെ കാണുമ്പോ, ആ രൂപമൊക്കെ ഒരുപാടുണ്ട്, അതിനെ കുറിച്ചൊന്നും പറയപ്പോ സമയമില്ല. ആ രൂപമൊക്കെ പറയണം, എന്നാലേ നമുക്ക് അതിന്റെ കബറിനകത്ത് ചോദിക്കാൻ വരുന്നതും ആ റൂഹിനെ പിടിക്കാൻ വരുന്ന രംഗമൊക്കെ. فكيف اذا توفتهم الملائكه يضربون وجوههم وادبارهم. نبيه الله بني ذكرت ജീവിക്കുന്നവരെ അവരുടെ മുഖത്തും മുടികത്തും അടിച്ച് വേദനിപ്പിച്ചുകൊണ്ട് അവരുടെ ruhine വലിച്ചെടുക്കുന്ന ആ ഒരു രംഗം അങ്ങ് കണ്ടിരുന്നെങ്കിൽ എന്ന് അല്ലാഹു നബിയോട് ചോദിക്കുകയാ. അതൊന്ന് കണ്ടിരുന്ന ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? فكيف. അപ്പൊ അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. അല്ലാഹു നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പോഴാണ് നമ്മുടെ ശരീരമൊക്കെ അങ്ങ് കളറൊക്കെ അങ്ങ് മാറുന്നു. ഇവനപ്പോൾ വിളിച്ചു പറയും, ആരെങ്കിലും ഒന്ന് ഓടിത്തരാറുണ്ടോ, മന്ത്രിക്കാനുണ്ടോ? എന്റെ അവസ്ഥ വല്ലാത്ത ദുരവസ്ഥയാ. ആരറിയാം? അടുത്തിരിക്കുന്നവരെല്ലാം അറിയുന്നുണ്ടോ? അവര് മലക്കുൽ മൗത്തോട്ടുള്ള ബന്ധവാ. അവൻ മനസ്സിലാക്കും, ഞാൻ ഇപ്പൊ മരിക്കും, ഇപ്പൊ ഞാൻ മരിക്കും, ഇപ്പൊ ഞാൻ മരിക്കും. ചില ആളുകൾ വിളിച്ചു പറയുമല്ലോ വെപ്രാളം കാണുമ്പോ, മോനെ എന്നെ ആശുപത്രി കൊണ്ടുവിടാ, ഞാൻ ഇപ്പൊ മരിക്കൂടാ മോനെ. അത് അല്ല അറിയിച്ചു കൊടുക്കുക. അല്ലാഹുത്തല്ല പറയാണ്, ഇവൻ കരുതുന്നു ഞാൻ ഇപ്പൊ തന്നെ മരിക്കും. അത്രയ്ക്ക് വേദനയാ. അപ്പോഴാണ് അരുത്തിട്ട ഒട്ടകം പോലെയാ വിളിക്കുന്നതും കവിൽവായിൽ നിന്ന് പതയിറങ്ങി വരും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നുള്ള രക്ഷപ്പെടുത്തണമെങ്കിൽ മുത്തഖീങ്ങളാവണം. വല്ലാഖിബത്തുലിൽ മുത്തഖീ. എന്നിട്ട് അല്ല പറയുന്നു, മുത്തഖീങ്ങൾക്ക് സ്വർഗം ഞാൻ കൊടുക്കും, മുത്തഖീങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. أعدت للمتقين مثل الجنة التي أعدت للمتقين. മുത്തഖീങ്ങൾക്ക് വേണ്ടി സ്വർഗം തയ്യാറാക്കിയിട്ടുണ്ട്. മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗത്തിന്റെ ഉപമയെ കുറിച്ച് അല്ലാഹ് പറയുന്നു, പറയാൻ സമയമില്ല. എന്നിട്ട് അല്ലാഹ് മറ്റൊരു വാക്ക് കൂടെ പറയുന്നു, നരകത്തിൽ ഞാൻ അവരെ പ്രവേശിപ്പിക്കൂല. ഫല്യൗമ നുനജ്ജില്ലദീന തഖൗ വനദറുൽ ലാനിമീന ഫീഹാ ജിസിയ. ഞാൻ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കൂല, തഖവ ഉള്ളവരെ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തും, അതല്ലാത്തവരെ നരകത്തിലേക്ക് ഞാൻ വലിച്ചെറിയും. റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നതിന്റെ ഗുണം മനസ്സിലായോ? ഇതിനാണ് റമദാനിലെ നോമ്പ് തഖ്‌വ ഉണ്ടാക്കിയെടുത്ത് അള്ളാഹുവിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയും സ്വർഗത്തിൽ എത്തിപ്പെടുന്നതിന് വേണ്ടിയും ഇതിനാണ് അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. ഹറാമുകൾ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിനെ പരിപൂർണമായി സ്വീകരിച്ച് വിശ്വസിച്ച് തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ എന്നോട് നിങ്ങളോടും ഉപദേശിക്കുന്നതിനോടൊപ്പം അള്ളാഹു ജല്ല ശഅ്നുഹു അതിനെ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.